Prakash, yenda idu kochu kuttiyale pole samayam ethrayen ariyo enikku enikkenne enikku Prakash hello pesille Prakash. Chuda avada karyam para. Cheyidakke thettanu enikku ariya. Aa samayathu anganeyokke sambhavichu poyi. Njan oru gentleman aanennu enikku ariyillado. Angane inge angane. Ini ippo angane enne kootikkuvo. Ini enna pothu kaanu. പഞ്ചാരയേ മേടുകാട്ടി ജാടകാ
പെണ്ണുങ്ങളെ കിത്തിരി കുത്തരി പുത്തരി ചൊല്ലി കല്ലിടം നോക്കരുത്. ഐ ഐ കിക്കിളി കുടുക്ക പെണ്ണുങ്ങളെ ചപ്പടിക്കാരത്തി ചെല്ലങ്ങളെ കിത്തിരി കുത്തരി പുത്തരി ചൊല്ലി കല്ലിടം നോക്കരുത്. അവസരം അറിയണം ചങ്ങാതി നന്നെങ്കിൽ കണ്ണാടി വേണ്ട. കിക്കിളി കുടുക്ക പെണ്ണുങ്ങളെ ചപ്പടിക്കാരത്തി ചെല്ലങ്ങളെ ഇത്തിരി കുത്തരി പുത്തരി ചൊല്ലിൽ കല്ലിടം നോക്കരുത്. ഇവിടെയോ? എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങണ്ടേ? അതെനിക്കറിയാം. അളിയൻ അങ്ങ് ഇറങ്ങി നടന്നാ മതി, അല്ലെങ്കിലേ ഓട്ടോക്ക് 4 രൂപ കൊടുത്ത സ്റ്റേഷനെ നടക്കിറക്കും. ഇറങ്ങണം. അറ്റാക്കിയത്. നീ വണ്ടി വിട്ടു വിട്. നീ തറവാട്ടി പറഞ്ഞവനല്ലേ, നക്കിത്തരം കാണിക്കാതെ. നീയല്ലടാ നക്കിത്തരം കാണിക്കുന്ന നക്കി, എച്ചിത്തരം കാണിക്കുന്ന എച്ചി. ഒന്നാം തീയതി ആവുമ്പോ കെട്ടിപ്പറക്കി എറണാകുളത്ത് നിന്ന് പോന്നോളൂ തിരുവനന്തപുരത്തേക്ക് മറ്റുള്ളവരെ മുടിപ്പിക്കാൻ. എന്ന കാശ് കയ്യിലുണ്ടോ? അതുമില്ല. കിട്ടുന്ന ശമ്പളം മുഴുവൻ വെട്ടി വിഴിക്കോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു 6 മാസം ഏരിയയിലെങ്ങനെ കണ്ടുപോയ അതല്ലേ പറഞ്ഞത്? ഇല്ലാത്ത ലീവ് കെഞ്ചി പറഞ്ഞു വാങ്ങി മാസം തോറും എത്തുന്നത് ആത്മാർത്ഥ സുഹൃത്തിനെ കാണാനുള്ള ആവേശം കൊണ്ടാ. അതേ ആവേശം ഇനിയും കൂടിയല്ലേ ട്രെയിൻ പോവും. അതെ ഈ വക കാര്യങ്ങൾ ഞാൻ കോമഡി പറയാറില്ല. 50 രൂപ എന്നിട്ട് പോടേ പൊടനക്കി. പോയല്ലോ പോയല്ലോ. സിറ്റിയിൽ പുതിയൊരു ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എല്ലാ ബഹുമാനം ഞാൻ സാറിന് തരുന്നുണ്ട്, പ്ലീസ് അതില്ലാതാക്കരുത്. ഇതൊക്കെ ഒരു രസമല്ലോ. പിന്നെ ഒരു അഭിനന്ദനം, അത് ഇഷ്ടപ്പെടാത്ത പെൺകുട്ടികളുണ്ടാവോ? സോറി എനിക്ക് ഇഷ്ടമല്ല. എന്താടോ കുറെ നേരമായിട്ട് വായം പൊളിച്ച് നോക്കിയിരിക്കുന്നത്? ഞാൻ ഓപ്പണായിട്ട് തന്നെ പറഞ്ഞേക്കാം, വർക്കിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. പിന്നെ
ഉത്തരവാദിത്തങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാ. ഇതാ കണ്ടില്ലേ, മറിയം മാത്യുവിന് ഇതുവരെ എഴുന്നള്ളാറായിട്ടില്ല. എല്ലാവർക്കും ഒരു എക്സ്ക്യൂസ് ഉണ്ടല്ലോ. വണ്ടി കിട്ടിയില്ല, കുട്ടിയുടെ സ്കൂൾ ബസ് വന്നില്ല, ഭർത്താവിന് സുഖമില്ല, അമ്മായി പിന്നെ ഹാർട്ട് അറ്റാക്ക്. ഇതൊരുമാതിരി താലൂക്ക് ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരൊക്കെ കഷ്ടമാണല്ലോ. മിസ്റ്റർ പിള്ളേ, സാർ മറിയത്തിനോട് എന്നെ കണ്ടിട്ട് രജിസ്റ്ററിൽ സൈൻ ചെയ്താൽ എന്ന് പറഞ്ഞേക്ക്. ശരി സാർ. എത്തിയോ? പാവം, വല്ലാതെ ക്ഷീണിച്ചു പോയി. മോപ്പറ്റ് നിന്ന് സ്റ്റാർട്ടിങ്ഡാഡി, മമ്മി, അങ്കിൾ, ആന്റി, മനുഷ്യരാകുമ്പോ അങ്ങനെ പല ബന്ധങ്ങളുണ്ടാവും. ബന്ധങ്ങളുണ്ടാവുമ്പോ പ്രോബ്ലംസ് ഉണ്ടാവും. എടോ, ചെറുപ്പക്കാരായ കുറച്ചൊക്കെ ടേസ്റ്റും സെൻസും വേണം, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. എന്തൊരു കോമ്പിനേഷൻ ആണോ ഇത്! പച്ച സാരി, മഞ്ഞ ബ്ലൗസ്, നീല ചെരുപ്പ്. To be frank, you look horrible now. Miss Mariam, ഈ നല്ല ഡ്രസ്സ് ഇടുമ്പോഴുള്ള ലുക്ക് ഉണ്ടല്ലോ, അതുപോലെയാണ് ബിൽഡിംഗ്സിന്റെ പെയിന്റിംഗ്, സ്കീം പ്ലാനിങ്സ്, കളർ സെലക്ഷൻസ്. ഞാൻ പറയുന്നുണ്ട്, ഇത് മറിയത്തിന് മനസ്സിലാവുന്നുണ്ടല്ലോ. മറിയം വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇത് കണ്ടോ, മാധുരി ദീക്ഷിത് കലക്കിട്ടില്ലേ. ദേ മന്ദാകിനി, ആ കോമ്പിനേഷൻ നോക്ക്. ശ്രീദേവിയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഇതൊക്കെ മറിയത്തിന് വേണ്ടിയാ വാങ്ങിയത്. ഇതൊക്കെ നോക്കി പിടിച്ച് നാളെ മുതൽ നല്ല സ്റ്റൈലായിട്ട് ഡ്രസ് ചെയ്തിട്ട് വേണം ഓഫീസിലേക്ക് വരാൻ. ഓക്കേ സാർ, വേഗം ഒരു കല്യാണം കഴിക്കണം, എന്നിട്ട് ഇതൊക്കെ ഭാര്യ പഠിപ്പിച്ചാൽ മതി. എന്നെ കെട്ടാൻ വരുന്ന ആൾക്ക് ചിലപ്പോ ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? വരട്ടെ. ഹായ് സൂസൻ, ഐ ആം വെയിറ്റിംഗ് ഫോർ യുവർ കോൾ. ഹൗ ആർ യു? എന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന നേരത്തിൽ ലുക്ക് കിട്ടും സംശയം. സാർ ഉദ്ദേശിക്കുന്ന ലുക്ക് ഇനി ഇവിടെ കിട്ടും തോന്നുന്നില്ല. ജനറൽ ട്രാൻസ്ഫറിന്റെ ലിസ്റ്റ് വന്നിട്ടുണ്ട്, സാറിനെ കൊച്ചിയിലേക്കാ മാറ്റിയിരിക്കുന്നത്. അതെ, ലിസ്റ്റ് ഞാൻ കണ്ടതാ. സീനിയർ പോസ്റ്റ് ഉള്ളവർക്കാ ട്രാൻസ്ഫർ. ഇവിടെ വന്നൊന്ന് വേറെ ഓടി തുടങ്ങിയതേ ഉള്ളൂ, അതിനു മുമ്പ് പിഴുതെറിയാൻ തിടുക്കുമായി. കൊച്ചി സാറിന് കുറെ കൂടി ലക്കി ആയിരിക്കും എന്ന് ആര് പറഞ്ഞു? അത് പിന്നെ എന്റെ ലക്ക് ഈ മണ്ണി തെളിയിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകും. മാനേജ്മെന്റിന്റെ എല്ലാ തോന്നിയവാസങ്ങളും കൂട്ടുക എന്നെ കിട്ടത്തില്ലടോ. സാറിന്റെ സേവനം കൊച്ചിയിൽ ആവശ്യമുണ്ടെന്ന് മെമ്മോയിലുണ്ട്. എന്റെ സേവനം ഇവിടെയും പലർക്കും ആവശ്യമുണ്ട്. ഇതാ ഞാൻ പറഞ്ഞത്, സാറിന്റെ സേവനം തൽക്കാലം ഇവിടെ ആവശ്യമില്ലെന്ന്. ആരോടോ ഇത്? ഇന്ത്യൻ ബാങ്കിൽ ഒരു കക്ഷിയാ, തുടങ്ങിയിട്ട് കുറെ നാളായി. ഇതിപ്പോ രണ്ട് കല്യാണം ഒരുമിച്ച് നടക്കുന്ന ലക്ഷണമാണ്. രണ്ട് കല്യാണോ? അതെ, സാർ അറിഞ്ഞില്ലേ, നമ്മുടെ എലിസബത്തിന്റെ കല്യാണവും ഫിക്സ് ചെയ്തു. ഇന്നലെ ആയിരുന്നു എൻഗേജ്മെന്റ്. അപ്പോ അതും പോയോ? പിന്നെ എന്റെയും ഷീലയുടെയും കാര്യം എല്ലാം ഒന്ന് ഫിക്സ് ചെയ്തിട്ട് സാറിനോട് പറയാമെന്ന് വിചാരിച്ചു. ഓഹോ, പ്രശ്നങ്ങൾ ഇത്ര സങ്കീർണമായ സ്ഥിതിക്ക് ഇനിയിപ്പോ നമ്മളിവിടെ വന്നൊരു കാര്യമില്ലല്ലോ. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, കൊച്ചി എങ്കിൽ കൊച്ചി, പക്ഷേ ഇവിടെ പറ്റിയ അബദ്ധം എനിക്ക് പറ്റില്ല. ഒന്നോ രണ്ടോ ആഴ്ച പുറത്തു നിന്നാലും വേണ്ടില്ല, അവിടുത്തെ സ്ഥിതിഗതികൾ ശരിക്കും പഠിച്ച ശേഷമേ ജോയിൻ ചെയ്യുന്നുള്ളൂ. നീ നോക്കിയോ, ഇവിടെ 9 ജനാലകൾ അടയുമ്പോ അവിടെ എനിക്കായിട്ടൊരു വാതിൽ തുറന്നിട്ടുണ്ടാവൂ. മിസ്റ്റർ ദേവൻ, ഇതിന്റെ ബ്ലൂ പ്രിന്റ് ഇതുവരെ എടുത്തില്ലേ? ഇന്ന് തന്നെ എടുക്കാം മാഡം. ഉടനെ വർക്ക്ഔട്ട് ചെയ്യേണ്ട പ്രോജക്റ്റാ. കം ഓൺ, മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഓക്കേ മാഡം.
പാരിവാറിന്റെ ഡിസൈൻസ് അപ്രൂവലായി. ടെലക്സ് മെസ്സേജ് ഉണ്ടായിരുന്നു. ഓ, ഇറ്റ്സ് എ പ്ലസന്റ് സർപ്രൈസ്. എംഡി വിവരം അറിയിച്ചോ? അറിയിച്ചു. താങ്ക് യു. ഓ, ഞാൻ ലേറ്റ് ആയില്ലല്ലോ. നോ, നോട്ട് അറ്റ് ഓൾ. ആ, സീ ദിസ് പർട്ടിക്കുലർ പോർഷൻ. ഇവിടെയാണ് നമ്മൾ ചിൽഡ്രൻസ് പാർക്ക് ഉദ്ദേശിക്കുന്നത്. ബട്ട് ദെർ ഇസ് എ പ്രോബ്ലം. പ്രപ്പോസ്ഡ് ഹൈവേ ഈ വഴി ആയതുകൊണ്ട് ഇനിയും 3 മീറ്റർ അകത്തേക്ക് ബൗണ്ടറി ആക്കാനാണ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ നിർദ്ദേശം. ഒബ്ജക്ഷൻ ഉള്ള സ്ഥിതിക്ക് വി ഹാവ് ടു ഫൈൻഡ് സം ഓൾട്ടർനേഷൻ. എക്സ്ക്യൂസ് മീ മാഡം, വൺ സജഷൻ. യെസ്. ഈ കോർണറിൽ ധാരാളം സ്പേസ് ഉണ്ട്. നമുക്ക് കാർ പാർക്കും ചിൽഡ്രൻസ് പാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്താലോ? ആ, ബട്ട് വൺ തിങ്, കാർ പാർക്ക് ഇപ്പോൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഒരു പഴയ ഗണപതി അമ്പലം ഉണ്ട്. കാർ പാർക്ക് മാറ്റി ചിൽഡ്രൻസ് പാർക്ക് പ്ലാൻ ചെയ്യുമ്പോൾ ടെമ്പിളിന്റെ സാങ്ക്ടിറ്റി നഷ്ടപ്പെടരുത്. അതുപോലെ തൊട്ടടുത്തുള്ള മഹാഗണി മരത്തെ പ്രൊട്ടക്ട് ചെയ്യും വേണം. രണ്ടിന്റെ ഒരു എല്ലാ സ്കെച്ച് തയ്യാറാക്കാം. ഓ, ഇറ്റ് ഗോസ് വിതൗട്ട് സെയിങ് ഡെഫിനറ്റ്ലി മാഡം. യെസ് അനുപലേഹ്യ, ഞാൻ അറിഞ്ഞു. ക്രെഡിറ്റ് മുഴുവൻ സാറിനാ. എനിക്കോ? താങ്ക് യു സർ. സാർ എത്ര ദിവസം? ഓക്കെ ഓക്കെ സർ, ഓക്കെ താങ്ക്സ്. നൗ യു ക്യാൻ പ്രൊസീഡ്. ബുധനാഴ്ചയ്ക്ക് മുമ്പ് എനിക്ക് സ്കെച്ച് കിട്ടണം. തേഴ്സ്ഡേ ബോസ് ഔട്ട് ഓഫ് സെഷനാ. ഓക്കെ ഓക്കെ മാഡം. യേസ് അനുപിള്ളേഹ്യ. ഏ, അതും പൊട്ടിച്ചോ? നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ ആ മുറിക്കുള്ളിൽ കയറ്റരുതെന്ന്. എന്തൊരു കഷ്ടമായത് എന്ന് പറഞ്ഞാ ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുവാണോ? ഏ, കൊടുത്തില്ലേ? അത് പറഞ്ഞാ പറ്റില്ല. കൃത്യസമയത്ത് മരുന്ന് കൊടുക്കണം. മുൻവശത്തെ വാതിൽ എന്തായാലും തുറന്നിടരുത്. ആ, ഉച്ചയ്ക്ക് വരാം. വരാന്നേ. എന്താ മോളെ ഇത്? ഇച്ചിക്കുട്ടിയാ? മാമയ്ക്ക് ഒരുപാട് പണിയില്ലേ? മാമ പിണക്കാ മോളോട്. അയ്യേ, പിണങ്ങിയോ? സോറിടാ കുട്ടാ, മാമയുടെ ചക്കര മോളല്ലേ, മാമ വെറുതെ പറഞ്ഞതാ. ചെറിയ വായ കൊണ്ട് വലിയ വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ. എന്താ മോളെ ഇത്? ഇനി ഇങ്ങനെ ചെയ്യൂ? കണ്ടോ കണ്ടോ, കള്ളനോട്ടം. കാഴ്ച ബംഗ്ലാവിലെ കടുവാക്കുട്ടി വളർത്താൻ പോലും ഇത്രയും പാടില്ല. പത്മിനിക്ക് പറ്റില്ലെങ്കിൽ പൊയ്ക്കോളാൻ പറഞ്ഞില്ലേ? മുത്തശ്ശ, എന്ത് പറ്റി മുത്തശ്ശ? എന്തിനാ മുത്തശ്ശ ഇതിന്റെ മേലൊക്കെ പിടിച്ചു കയറാൻ പോയത്? ഞാൻ എന്റെ മരുന്ന് തപ്പുകയായിരുന്നു മോളെ. എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? വന്ന് വന്ന് ചിക്കുനേക്കാൾ കഷ്ടമായിരിക്കുക ഈ മുത്തശ്ശന്റെ കാര്യം. അത് നേരാ, ഞാനും അവളും ഒരേ പ്രായമല്ലേ. ഇത് കണ്ടു കുഞ്ഞി ആ കൊച്ചു കാണിച്ചത്? ഞാൻ പോവുക. ഇതുപോലെ 3-4 എണ്ണം എനിക്കും ഉണ്ട്. കൊച്ചിന് എന്തെങ്കിലും കയ്യൊപ്പത്ത് പറ്റിയാലേ അതിനൊക്കെ തള്ളയില്ലാതാവും. പത്മിനി, പത്മിനി. എന്താ മോളെ ഇത്? സോറി മമ്മ. Thank you.
Good evening. Yes, good evening. I am Prakash Menon from Thiruvananthapuram. Room book idirunnu. Just a minute. Room number 405. Thank you. Ah, boy, vitte vandiyulla luggage okku nerippichu. Okay, sir. Prakash Menon, Prakash Menon. എന്ത് പറഞ്ഞാലൊരു പ്രകാശ് മേനൻ. അയാൾ വലിയ കേമനായിരിക്കും, ജീനിയസ് ആയിരിക്കും. പക്ഷെ ഞാൻ ഈ കമ്പനിയിലെ ചീഫ് ആർക്കിടെക്ട് ആണ്. ഐ ഡു ഡിസർവ് ദ സെയിം ഓണർ. അനു, ഇമോഷണൽ ആയിട്ട് കാര്യമില്ല, ഇതൊരു തരം പ്രൊഫഷണൽ ജലസിയാണ്. അല്ല സർ, എന്റെ പ്രോബ്ലം സർ മനസ്സിലാക്കുന്നില്ല. പെട്ടെന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവാന്ന് വെച്ചാൽ പ്രകാശ് മേനൻ ബാച്ചിലർ അല്ലേ സർ, അയാൾക്ക് എവിടെ വേണമെങ്കിലും പോവാമല്ലോ. പക്ഷേ അയാളെ ഇവിടെ വരുത്തേണ്ടത് എന്റെ ആവശ്യമാണ്. തനിക്കറിയാവോ, തിരുവനന്തപുരം ബ്രാഞ്ച് ഒരിക്കൽ അടച്ചു പൂട്ടാൻ വരെ കമ്പനി തീരുമാനിച്ചതാ. അത്രയ്ക്ക് ഡൗൺ ആയിരുന്നു. പ്രകാശ് മേനൻ 2 വർഷം അവിടെ ഇരുന്നേ ഉള്ളൂ. നൗ ഇറ്റ് ഹാസ് ബിക്കം വൺ ഓഫ് അവർ ബെസ്റ്റ് ബ്രാഞ്ചസ്. ഒരു ജനറൽ ട്രാൻസ്ഫർ തീരുമാനിച്ചപ്പോ പ്രകാശ് മേനൻ തിരുവനന്തപുരം വിട്ട് വരില്ലെന്നാണ് കരുതിയത്. പക്ഷെ അയാൾ അത് അക്സെപ്റ്റ് ചെയ്തു. ബിക്കോസ് കൊച്ചി അയാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് അത്രേ. അതെന്റെ ഭാഗ്യം. പ്രകാശ് മേനോനുമായി നേരിട്ടൊന്ന് സംസാരിക്കാന്ന് വെച്ചാൽ ഒരു പരിചയവും ഇല്ലാത്ത ആളാ, എങ്ങനെയാ ഒന്ന് റിക്വസ്റ്റ് ചെയ്യുക? റിക്വസ്റ്റ് ചെയ്തിട്ടും വലിയ പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുവൈറ്റിലെ മുസാഫിർ കോംപ്ലക്സിന്റെ മേൽനോട്ടം പുള്ളിയെ തന്നെ ഏൽപ്പിക്കണമെന്നല്ലേ എം ഡി പറഞ്ഞത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. എന്താ, ഞാൻ ഒറ്റയ്ക്ക് ചെയ്താൽ ശരിയാവില്ലേ? അല്പം കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടാവും. എന്ത് കോംപ്ലിക്കേഷൻ? ഐ ഹാവ് കോൺഫിഡൻസ്. ബട്ട് യു ഹാവ് ടു പ്രൂവ് ഇറ്റ്. യെസ്, ഐ വിൽ പ്രൂവ് ഇറ്റ്. അത് എന്റെ ഒരു വാശിയാണ്. എന്താ അമ്മേ, നീലഗിരിയിൽ നിന്നുണ്ടോ വണ്ടർ ബാഗ് ഒക്കെ? എന്തിയടാ, ആദ്യം ഇവിടുത്തെ തണ്ടർ ബോയ്സ് അടിച്ചു മാറ്റി കാണത്തില്ല. അല്ല, ഈ സിറ്റിയിലെ കള്ളമാർക്ക് ഇപ്പൊ സ്വർണ്ണ ഓർണമെന്റ്സ് ഒന്നും വേണ്ട അമ്മേ. ഇതുപോലത്തെ ചൊറിയണോ ഓർക്കിട്ടോ ഒക്കെ മതി. എന്റെ കർത്താവേ, എന്നാ വില കൊടുത്തേച്ച് മേടിച്ചതാ? ഇത് എന്റെ പട്ടിപ്പട ഇവിടെ ഉണ്ടായിട്ട് എന്നതാടാ ഒരു പ്രയോജനം? വിശകുമ്പോ കുറയ്ക്കുന്നുണ്ടല്ലോ. അല്ല, രാത്രിയിൽ പട്ടി അഴിച്ചു വിടരുതെന്ന് അമ്മാമല്ലേ പറഞ്ഞിട്ടുള്ളത്? അഴിച്ചു വിട്ടോ, നേരം വെളുക്കുമ്പോ ഇവിടെ ചവിട്ടി മെതിച്ച് മൈതാനമാക്കും. എന്റെ കർത്താവേ, ഈ നാശങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. കൽക്കട്ടെന്നും പൂനെന്നും ഒക്കെ വരുത്തി പാകിയ വിത്ത എല്ലാം ചവിട്ടി നശിപ്പിച്ച് നാശമാക്കി. വിശേഷം അപ്പുറത്തിരുന്ന് പട്ടിയുടെ പേ നോക്കും. നാശത്തിന് ഇന്ന് ഞാൻ കൊല്ലി ഞാൻ എല്ലാത്തിനും. അവിടെ നിന്നേ, അവിടെ നിന്നേ. ഒരു കാര്യം, ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ ഈ പട്ടിപ്രേമം നിർത്തണം, അല്ലെങ്കിൽ എല്ലാത്തിനെയും കൊണ്ട് വേറെ എവിടെങ്കിലും മാറി താമസണം. ഇതിലും ഭേദം അതാ, നീ തുള്ളാതെ കാര്യം പറയണ്ടേ സാറാമേ. നിങ്ങൾ അങ്ങോട്ട് വന്നു നോക്കേ, ഞാൻ കൽക്കട്ടെന്നും പൂനെന്നും ഒക്കെ വരുത്തി വിത്ത് കാണിച്ചു വെച്ചിരിക്കുന്ന കാണണമെങ്കിൽ. അല്ല സാറാമേ, ഞാൻ അറിയാ മേലാഞ്ഞിട്ട് ചോദിക്കുക. നിനക്ക് ആ സൂപ്രണ്ട് ഉദ്യോഗം നോക്കി നടന്നാ പോരെ, എന്തിനാ ഈ പൂക്കളും കായ്കളും കനികളും ഒക്കെ? ഞാനും എന്റെ പട്ടികളും സമാധാനമായിട്ട് കഴിഞ്ഞോട്ടെ. നീ ഇപ്പൊ വലിച്ചെറിഞ്ഞ ആ പട്ടിയില്ലേ, അവളെ എവിടത്തേരാണെന്ന് അറിയോ? ജർമ്മൻകാരിയാ, അല്ലാതെ നിന്നെ പോലെ മഞ്ഞപ്പറക്കാരിയല്ല. നിങ്ങൾ നിങ്ങളുടെ ഒരു ജർമ്മൻകാരി, എല്ലാത്തിനും ഞാൻ എലി വിഷം വെച്ച് കൊല്ലും. എലി വിഷം തിന്നാ എലിയല്ലേ ചാവൂ? ചങ്കി കൊള്ളണ വർത്താനം പറയരുത് സാറാമേ. നിന്റെ ഈ ഒന്നര ചക്രത്തിന്റെ പൂവും പുഷ്പവും അല്ല ഇവന്മാര്. ഇലഞ്ഞിപ്പാറ ഈനാശുവിന്റെ കുടുംബം മുഴുവൻ തീരെഴുതി വിറ്റാലും ഇതിങ്ങടെ ഒരു പൂടക്ക് വില വരില്ല. ഇവന്റെ അപ്പന്റെ അപ്പൻ ഗോൾഡ് മെഡൽ വാങ്ങിയിട്ടുള്ളതാ, അല്ലെങ്കിൽ തന്നെ പട്ടികളുടെ തറവാട്ട് മഹിമയെ പറ്റി നിനക്ക് എന്നെ മനസ്സിലാവാനാ? അത് മനസ്സിലാക്കാൻ കഴിയാത്തോണ്ടാ എന്റെ അപ്പച്ചനെ അബദ്ധം പറ്റിയത്. ഈശോ, താറാമേ, എന്താ നീ കാണിച്ചത്? ആ, എന്നാ രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ ഉള്ളൂ, ഒന്നുകിൽ എന്റെ പട്ടി അല്ലെങ്കിൽ നിന്റെ ചട്ടി. ആഹാ, ശരി. വട്ടി ഇവിടെ ചട്ടിയും പട്ടിയും പ്രശ്നമായിരിക്കും. ഇയാളെ എന്താ ഊളം മാറി കൊണ്ടുവന്നാണോ? ഊളം മാറി നിന്നെ തന്ത, ഞാൻ ചൂടായി നിൽക്കുന്ന പറയടാ. നമ്മളിപ്പോ എന്താ ചെയ്ത് പറയടാ, നമ്മളിപ്പോ എന്താ ചെയ്ത് പറയ പറയ. ആദ്യം പറഞ്ഞു പട്ടി അയ്യോ, കുട്ടി പിശാച്ച് മീനെ കൊല്ലണേ. ഈ കുട്ടിയെ ഞാൻ താഴ്ത്തിട്ട് പൊട്ടിക്കും. ഞാൻ എന്റെ കർത്താവേ, ഇതിനകത്തും അനു എന്ത് വേണേ വിചാരിക്കട്ടെ, അങ്ങനെയെങ്കിലും ഈ ശല്യം ഒഴിവാകുമല്ലോ. ഇവിടെ പട്ടിയെ നോക്കാൻ നേരില്ല, അപ്പഴാ കണ്ടവന്റെ കുട്ടി. ഏ ചിക്കുമോളുടെ മമ്മ വരുന്നത് കണ്ടോ? മോളെ
നമുക്കേ കറിയാങ്കിളിനെ വെളിച്ചത്ത് കിടത്തി ഇരുട്ടത്ത് ചോറ് കൊടുക്കാൻ കേട്ടോ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല കൊച്ചിനെ കുതിരിക്കരുത്. 405 റൂമിൽ സാറിന്റെ ബ്രദർ ഉണ്ട്. ബ്രദറോ? അതെ, ക്യാൻസർ പേഷ്യന്റ് ആണെന്നും വെല്ലൂർക്ക് പോകുന്ന വഴി സാറിനെ കണ്ടിട്ടേ പോകുള്ളൂ പറഞ്ഞു. കുറെ നേരം റിക്വസ്റ്റ് ചെയ്തിട്ട് കീ കൊടുത്തത്. ക്യാൻസർ പേഷ്യന്റ് വെല്ലൂർ. നിനക്കാണോ ക്യാൻസർ? എപ്പോഴാ വെല്ലൂർക്ക് പോകുന്നത്? എനിക്ക് സൗകര്യമുള്ളപ്പോ പോകും. 50 രൂപ ചോദിച്ചിട്ട് 50 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി വിട്ടവരാണ് നീ. നീ STD ആണെങ്കിൽ ഞാൻ ടെലക്സ് ആണ്. നീ മനസ്സിൽ കാണുമ്പോ ഞാനത് മാനത്ത് കാണും. 50 രൂപയുടെ കാര്യത്തിൽ എനിക്കൊരു തെറ്റ് പറ്റി. അത് പോട്ടെ, നാറികൾ അങ്ങനെ പലതും ചെയ്യും. അതൊക്കെ ഇരിക്കട്ടെ, നീ ഇവിടെ വന്നിട്ട് ഒരു വാക്കറിയടാ. അറിയിച്ചില്ല, അറിയിക്കേണ്ട കാര്യമില്ലോ. എടാ, 250 കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് തന്നെ നീ എന്നെ കുളം തോണ്ടി കുത്തുപാളി എടുപ്പിച്ചില്ലേ? നിർത്ത്, ഇനി കൃഷി നിർത്ത്. അപ്പൊ നിന്റെ തീരുമാനം അങ്ങനെയാണല്ലേ. ഓഹോ, എന്റെ പല്ല് സെറ്റ് എടുത്ത് വെച്ച് എന്നെ തന്നെ നോക്കിച്ചിരിക്കുന്നു. എടാ, പുല്ലെ വെള്ളടിച്ച വയറ്റി കിടണം. നീ ഇവിടെ വന്ന് എന്നെ നാറ്റിക്കരണ പാവെങ്കിലും ഇപ്പറങ്ങിക്കോണം. നീ എന്നോട് ഗെറ്റൗട്ട് പറഞ്ഞല്ലടാ. നീ പറയണം, സുഹൃത്ത് ബന്ധങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത ദ്രോഹി, നാടോടുമ്പോ നടുവെ ഓടുന്ന നാറി, നായി നടുക്കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കൊള്ളടാ. യു ആർ എ ഹിപ്പോക്രാറ്റ്, യു ആർ എ ബാസ്റ്റർഡ്. ഐ സേ ഉണ്ടാ ഉണ്ടാ ഏ ഉണ്ടാ മലി പറ്റിയ വെള്ളം 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 ഇതല്ലടാ. സ്മാള് സ്മാള് സ്മാളതാ. ഹലോ. തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ. എനിക്കറിയായിരുന്നു, ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ച കാര്യം എന്റെ പറഞ്ഞു. പ്രൈഡ് വരാനിരുന്നതാ, പെട്ടെന്നൊരു ഇൻകം ടാക്സ് പ്രോബ്ലം, കുഴപ്പമില്ല, സോൾവ് ചെയ്തു. അതും ഞാൻ അറിഞ്ഞു. ആഹാ, അപ്പൊ ഡീറ്റെയിൽസ് ഒക്കെ മുറക്കി കളക്ട് ചെയ്യുന്നുണ്ടല്ലേ. തീരുമാനങ്ങളൊക്കെ അനുവിന് വിട്ടു വന്നിരിക്കുന്നു, എത്രയും വേഗം പണി തീർന്നു കിട്ടണം, എനിക്ക് അത്രേ ഉള്ളൂ. അതിന് രാജുവും കൂടി വിചാരിക്കണം. എന്താ? എനിക്കൊരു ട്രാൻസ്ഫർ ട്രിവാൻഡ്രത്തേക്കാ, പക്ഷെ പോണോ വേണ്ടേന്ന് തീരുമാനിച്ചിട്ടില്ല. ഞാനിപ്പോ എന്താ വേണ്ടത്? MDO നല്ല അടുപ്പത്തിലല്ലേ, രാജു എനിക്ക് വേണ്ടി ഒന്ന് പ്രസ് ചെയ്യണം. ഞാൻ പറയാം, അനു കൂടി ഇരിക്കേണ്ടത് എന്റെയും കൂടെ ആവശ്യമല്ലേ എല്ലാ അർത്ഥത്തിലും. വീണ്ടും പുതിയ ഗ്ലാസ് വാങ്ങിയല്ലേ, കാർട്ടിയർ ആണല്ലോ, ഹൈലി എക്സ്പെൻസീവ്. പുതിയത് എന്ത് കണ്ടാലും എനിക്കൊരു ആർത്തിയാ, അത് കളർഫുൾ ആണെങ്കിൽ എന്ത് വില കൊടുത്തും ഞാൻ അത് കൈക്കലാക്കും. പുണ്യം കൊണ്ട് വീണ് കിട്ടുന്ന ഒരു ജന്മം, അത് മാക്സിമം എൻജോയ് ചെയ്യാ, അല്ലാ ജീവിതത്തിൽ എന്താണ് ഉത്തരല്. ഞാൻ എപ്പോഴും നോട്ട് ചെയ്തിട്ടുണ്ട്, രാജുവിന്റെ സെലക്ഷൻസ് ഒക്കെ സൂപ്പറാണ്. സംതിങ് റെയർ. ഓ, ഐ ആം സോറി, അനുവിന് ഞാൻ ഒരു ഗിഫ്റ്റ് കൊണ്ട് വന്നിട്ടുണ്ട്. ദിസ് ഈസ് ആൾസോ സംതിങ് റെയർ. കസ്റ്റമേഴ്സിന്റെ ഓശാരങ്ങളൊന്നും സ്വീകരിക്കാൻ പാടില്ലെന്ന കമ്പനിയുടെ നിയമം. ഒരു സസ്പെൻഷൻ ഇത്രയൊക്കെ മതി. ഓഹോ, അപ്പൊ അനു എന്നെ ഒരു കസ്റ്റമർ ആയിട്ട് കണ്ടിട്ടുള്ളേ. Thank you.
നല്ല വെളുത്ത നിറം, നല്ല വലിയ കണ്ണുകൾ, ചാമ്പയ്ക്ക പോലുള്ള ചുണ്ടുകൾ, അന്നനട. ഒരു വെളുത്ത മാരുതി കാറിൽ അവൾ വന്നു. തൗസൻഡോ ഓർഡിനറിയോ? ഓർഡിനറി. നമ്പറോ? ഇല്ല. ഇത് തിരുവനന്തപുരമല്ല, കൊച്ചിയാണ്. തോപ്പുംപിടി പാലത്തിന്റെ മേളിൽ നിന്ന് താഴോട്ടെടുത്ത് ഇടും പെണ്ണിന്റെ ആൾക്കാര്. അതുകൊണ്ട് ഇനി ഒറ്റ നമ്പറേ ഉള്ളൂ. അതെന്താ? അവളെ മറന്നുകള. ഏ, സമയവും സന്ദർഭവും നോക്കി ഇവിടെ കോമഡി പറയാൻ എങ്ങനെ പറയാതിരിക്കും? 24 മണിക്കൂർ നേരെ സാരിത്തുമ്പിന്റെ പുറകെയല്ലേ? ഏത് ഊതറ പീസിനെ കണ്ടാലും വിടർന്ന കണ്ണ്, മൂക്ക് നാരങ്ങ, ചുണ്ട് പേരയ്ക്ക, എന്നിട്ട് പോടെ. ദൈവരുമാരി തൊലിഞ്ഞ വർത്താനം പറഞ്ഞോണ്ടല്ലോ. ഞാൻ എന്താ 24 മണിക്കൂർ പെണ്ണുങ്ങളെ പുറ ചുറ്റുക? എനിക്കിവിടെ അന്തസ്സായിട്ടൊരു ജോലിയുണ്ട്. അല്ല, നിന്നെ പോലെ തേരാപ്പാര തെണ്ടി നടക്കുകയല്ല. ഇത് തിരുവനന്തപുരമാണ്, ഞാൻ ചോദിക്കില്ലോ. എറണാകുളമായി പോയി, എനിക്ക് പരിചയമില്ലാത്ത സ്ഥലമായി പോയി. എന്തായാലും എനിക്ക് ഇവിടെ കണ്ടേ പറ്റൂ. ഐ വാണ്ട് യുവർ ഫുൾ ഡീറ്റെയിൽസ് ഇമ്മീഡിയറ്റ്ലി. നീ സീരിയസ് ആയിട്ടാണോ? അതെ, സത്യം സത്യം. എങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പൈൻറ്റ് വരുത്ത്, എങ്കിലും എനിക്ക് ഐഡിയാസ് വരത്തുള്ളൂ. Within 24 hours, 20 minutes, she will be before you. അവൾ നിന്റെ മുമ്പിലുണ്ടാവും. ഭഗവാൻ, തെരി മായ. ഉറപ്പാണോ? ദേഖോ, അരേ പൈൻറ്റ് ലാവോ നാ, ബെൽക്കരോ, സോഡ ആൻഡ് ഐസ് ബിലാവോ. ഓക്കേ ജി. ഒരു മാതിരി മറ്റേ പരിപാടി കാണിക്കരുത്. മനുഷ്യനോട് പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ്. എനിക്ക് മൂത്രം ഒഴിക്കണം. മതി എളിയാ, മതി. ഇന്നത്തേക്ക് ഇത്രയും മതി. മാരുതി നോക്കി നോക്കി എന്റെ കഴുത്തൊരു മാതിരിയായി. ഇനി എല്ലാം നാളെ. ഓഫീസ് ടൈമായി. ഇനി നാളെ 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 നീളെ നീളെ. നീ വണ്ടി കയറി. എടാ, ഒരു 10 മിനിറ്റ് കൂടി കറങ്ങി നോക്കി അവളെ കിട്ടുന്ന എന്റെ മനസ്സ് പറയുന്നു. ഇനി കറങ്ങിയാ ഞാൻ കറങ്ങിപ്പോവും. ഇനിയെങ്കിലും ഓഫീസിൽ ചെന്നില്ലെങ്കിൽ സൂപ്രണ്ടിനെ ചവിട്ടി പുറത്താക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. വൈകിട്ട് വന്നിട്ട് പുതിയ പദ്ധതികൾ ആലോചിക്കാം. പോകുന്ന വെള്ളം മാരുതി നീയൊക്കെ എന്നെ കോപ്പുണ്ട് അങ്ങനെ വണ്ടി കയറിയിരിക്കുന്നു. പിന്നെ ഏൽപ്പിച്ച എന്നെ പറഞ്ഞാ മതി. എറണാകുളത്തുകാരാണെന്ന് പറഞ്ഞ് നടക്കുന്നു. നിന്നെയൊക്കെ ഏൽപ്പിച്ച് എന്നെ വേണം പറയാൻ. എടാ, ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഏതായാലും വണ്ടി കണ്ടു, ആളെ കണ്ടു, എനിക്ക് മനസ്സിലായി. വൈകുന്നേരം നീ കുപ്പിയായിട്ട് വാ, നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കാം. വസന്തി, ഒപ്പിടാൻ വരട്ടെ. ഗുഡ് മോർണിംഗ് മാഡം. അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ ഒപ്പിടാൻ? ഒപ്പിടണ്ട, ഇന്നല്ല, കുറച്ച് നാളത്തേക്ക് തന്നെ ഒപ്പിടണ്ട. പുറത്ത് നിന്നാ മതി. അയ്യോ മാഡം, തന്നോട് പറഞ്ഞു പറഞ്ഞു ഞാൻ മടുത്തു. ഓഫീസ് വരെ മാത്രം സമയമില്ല. പലർക്കും പല സഹായങ്ങളും ചിലരുടെ പ്രശ്നങ്ങൾ സോൾവ്. ഇയാൾക്ക് മാത്രമേ ഉള്ളല്ലേ പ്രശ്നങ്ങൾ? ഇത് കൊഴഞ്ഞ പ്രശ്നമാണ്. അറ്റൻഡൻസ് ഒപ്പിട്ടിട്ട് സെക്ഷനിൽ കൊടുത്ത്. ഈ കക്ഷിയല്ലേ അന്ന് മാരുതി കണ്ടത്? എടാ പ്രകാശ, നീ പുണ്യം ചെയ്ത ആത്മാവാടാ. എന്താ മൂന്ന് സാറേ ഒരു ചുറ്റിക്കളി? ഒന്നുമില്ല, വെറുതെ ഓഫീസ് ടൈം അല്ലേ. വാസന്തി ചെല്ല്. ചേച്ചി എത്രയും വേഗം സർവന്റിന്റെ കാര്യം ശരിയാക്കണം. ഒക്കെ ശരിയാക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ? ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ ചേച്ചി. മൂന്താ, ഇങ്ങോട്ട് വരണം.
തന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുള്ളോ പെണ്ണുകൾ വന്നു കഴിയുമ്പോൾ ഇങ്ങനെ ചുറ്റി കളിക്കരുതെന്ന്. അയ്യോ അല്ല, ഞാൻ ഡെസ്പാച്ച് ഫയലിൽ സേഫ് വെച്ച് പൂട്ടാൻ. ഒന്നുമല്ല, വായിന്നോട്ടൊക്കെ ഓഫീസിന് പുറത്ത് മതി. ഞാൻ കുട്ടിയെ നോക്കിയാണ്, ഏത് കുട്ടിയാണ്, എവിടത്തെ കുട്ടിയാണ്. മതി 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 മതി, താൻ കുട്ടിയെ നോക്കണ്ട, തന്റെ ഡ്യൂട്ടി നോക്കിയാൽ മതി, മനസ്സിലായോ? യെസ് മാഡം. മുന്ത ഇല്ല മാഡം, ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം ഈ മുകുന്ദന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല, എന്നെ സസ്പെൻഡ് ചെയ്യരുത്. ഇയാൾ ഇനി വന്നേ വേറൊരു കാര്യം ചോദിക്കാനാ. എന്താ മാഡം? താൻ ആ കുട്ടിയെ കണ്ടോ? ഏത് കുട്ടി? ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോയ ആ കുട്ടി. ആ കുട്ടിയെ കാണാനല്ലേ എന്റെ ഡെസ്പാച്ച് കിടന്ന് കറങ്ങിയത്. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുട്ടിയാ. അവൾക്ക് അത്യാവശ്യമായിട്ട് വീട്ടു ജോലിക്ക് ഒരാളെ വേണം. താൻ വിചാരിച്ച സംഘടിപ്പിക്കാൻ പറ്റുമോ? എക്സ്ക്യൂസ് മീ, ഞാൻ ബ്രോക്കർ അല്ല. മിസ്റ്റർ പ്രകാശ, വിത്തിൻ 24 hours 20 minutes ആ കുട്ടിയെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും നിന്റെ മുമ്പിലെത്തും. ബ്രോക്കറാണ് മാഡം. ആദ്യമായിട്ട് എന്നോടൊരു കാര്യം പറഞ്ഞല്ലേ, എന്റെ ഇമേജിന് അല്പം കോട്ടം തട്ടിയാലും തരക്കേടില്ല. അല്ല, മണി മണി പോലുള്ള പാർട്ടീസിനെ ഞാൻ കൊണ്ടേപ്പിക്കാം. അതെനിക്കറിയാം, ആരെ കൊണ്ടുവന്നാലും കൊള്ളാം, പക്ഷെ നല്ല മര്യാദയുള്ള ആളായിരിക്കണം. ഇടയ്ക്ക് വെച്ച് ഇട്ടറിഞ്ഞു പോവരുത്, സ്ഥിരമായിട്ട് നിൽക്കണം. അയ്യോ, ഇത് സ്ഥിരമായിട്ടേ നിൽക്കൂ, കേറിയാ പിന്നെ ഇറങ്ങുന്ന പ്രശ്നമേ ഇല്ല. അത് മാത്രമല്ല, ഒരു കാര്യം പ്രത്യേകം പറയണം, അവക്കൊരു കുട്ടിയുണ്ട്. ചിക്കു, എന്താ ഇത്? കൊച്ചേ, വായ ഒന്ന് എടുക്കരുത്. വരേന പറഞ്ഞത് എടുക്കരുത്. ചിക്കു, എന്താ നീ കാട്ടുന്നത്? നിക്ക അവിടെ. അനു, എന്താ ഇതൊക്കെ? ദിസ് ഇസ് ടു മച്ച്. ഇതൊരു ഓഫീസാണെന്ന കാര്യം മറക്കരുത്. തനിക്ക് അല്പം സ്വാതന്ത്ര്യം തന്നു എന്ന് വിചാരിച്ച്. യു നോ, ദിസ് ഇസ് എ തേർഡ് ടൈം ഐ ആം ഫേസിംഗ് സച്ച് എ ബിറ്റർ എക്സ്പീരിയൻസ്. സോറി സർ. നോ നോ, ഐ കാൻ്റ് ടോളറേറ്റ് ദിസ്. നോട്ട് വാട്ട് വാട്ട് ടോർച്ചർ ദിസ്. ആത്മാർത്ഥ സുഹൃത്തെ, നല്ല ടേസ്റ്റ്. ഇനി ഒരു ചില്ലി ചിക്കൻ കൂടി പറയട്ടെ. ചില്ലിയോ ലില്ലിയോ എന്ത് പണ്ടാരം മണ്ണിൽ പറഞ്ഞു, ഇപ്പൊ തന്നെ രൂപ 10,000 ആയി. നീ ടെൻഷൻ പിടിപ്പിയത് കാര്യം പറ. എടാ, അവളുടെ വീടറിഞ്ഞു, പേരറിഞ്ഞു, ഇനി ഒന്ന് കണ്ടുമുട്ടാനുള്ള വകുപ്പല്ലേ? പറയാം, ഞെട്ടരുത്, ദുർബലമല്ലല്ലോ നിന്റെ ഹൃദയം. പറയാം, രസ്യം ചിക്കൻ. നീ കൂടുതൽ ചിക്കരുത് ശൗമേ, കാര്യം പറഞ്ഞു പോലെ. നീ കുടിക്കാൻ എന്തെങ്കിലും തണുത്തത് കരുതി വെക്കുന്ന നല്ലതാണ്. പുല്ലേ, എങ്ങ് ഡീറ്റെയിൽഡ് ആയിട്ട് കേട്ടോ. ആദ്യം നീ ഒരു വേലക്കാരന്റെ വേഷം കെട്ടണം. വേലക്കാരനോ? എന്താ പറ്റില്ലേ? ഇങ്ങനെ വേണ്ട, വെട്ടി വിഴുങ്ങിയതിന്റെ കാശ് മുഴുവൻ കൊടുത്തിട്ട് നീ തന്നെ അങ്ങ് ചെല്ല്, നിനക്കാവുമ്പോ ചേരും, വേഷവും കെട്ടണ്ട. നിനക്ക് പോയെങ്കിൽ ഞാൻ പോകോളാം. ഓ അയ്യടാ, മൂഞ്ചി പത്ത മുനിസിപ്പാലിറ്റി. കാക്കയ്ക്കും തൻ മൂഞ്ചി പൊൻമൂഞ്ചി തന്നെടാ. ഞാൻ ഈ വേലക്കാരന്റെ വേഷം തന്നെ കെട്ടണം, നിനക്ക് എന്താ അത്ര നിർബന്ധം? അവിടെ ഒരു വേലക്കാരന്റെ തസ്തിക ഒഴിവുണ്ട്, അതുകൊണ്ടാ. എന്ന് പറഞ്ഞ എനിക്ക് എന്റെ സ്റ്റാറ്റസ് നോക്കണ്ടേ? എന്നാ നീ നിന്റെ സ്റ്റാറ്റസും കക്ഷത്തി വെച്ചോണ്ട് ആ പി സി പോയിരി. നീ കാര്യമായിട്ട് പറഞ്ഞോ. എന്റെ അമ്മ, ഈ ചപ്പാത്തിയാണ് സത്യം. എന്നാ പറഞ്ഞ കൈ നോക്കിക്കളയല്ലേ, ജീവിതത്തിൽ പല വേഷവും കെട്ടണ്ടല്ലേ. നിന്റെ ആഗ്രഹം സാധിക്കണമെങ്കിൽ ഈ വേഷം തന്നെ കെട്ടേണ്ടി വരും. എടാ, രണ്ടു ദിവസം കെട്ടി അവധി, മൂന്നിന്റെ അവള് വീഴും. പിന്നെ ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ, ഇക്കാലത്ത് അതൊരു ഫാഷനുമാണ്, നീ അത്ര കാര്യമാക്കി എടുക്കണ്ട. എന്തത്? അവളൊന്ന് പ്രസവിച്ചാണ്. പ്രകാശ, 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 നിനക്ക് താല്പര്യമുള്ള വിട്ടുകള, നമുക്ക് പ്രസവിക്കാത്ത ഒരെണ്ണത്തിൽ. ഒന്ന് പെറ്റൊന്നും എനിക്കൊരു പ്രശ്നമല്ലടാ. കുട്ടി ഈസ് നോട്ട് എ പ്രോബ്ലം ഫോർ മീ മാൻ. ദെൻ പ്രൊസീഡ് മാൻ. ഭഗവാൻ തരി മായ. ചിക്കുമോളെ, എന്തായി കാട്ടുന്നേ? എന്താ മുത്തശ്ശ, മുത്തശ്ശിന് ഇപ്പൊ എന്താ വേണ്ടേ? ഈ കണ്ണടയും പൊട്ടിച്ചോ? ഇതും പൊട്ടിയോ? ഇതൊക്കെ നിന്റെ മോള പണിയ കുമ്പാളി. ആ ബെപ്പാനടുത്ത് എന്റെ മുഖത്തേക്ക് ഒറ്റ ഏറ, അറിയോ? മുത്തശ്ശിന് ഒരിടത്ത് അടങ്ങിയിരുന്നേ. ഓ, ആഹാ, ചേച്ചിയോ വരൂ. എന്നതാ മോളെ ഒരു ബഹളം, മുത്തശ്ശനോട് വഴക്കിടുക? ഒന്നും പറയണ്ട, മുത്തശ്ശനും കൊള്ളാം, കൊച്ചുമോളും കൊള്ളാം, രണ്ടും കൂടി ചേർന്നാ പിന്നെ എനിക്ക് ശരണം കിട്ടുമോ? ആരാ മോളെ അത്? കറിയാച്ചനും സാറാ ചേച്ചിയുമാ. പിന്നെ എടുത്തു വെച്ചോ ഈ പൊട്ടിയ കണ്ണട വെച്ചാ കണ്ണിന് കേടുവരില്ലേ?
നോക്ക് ചേച്ചി, ആഴ്ചയിൽ ഒരു കണ്ണാടി. പുതിയ ഗ്ലാസ് ഇന്നലെ വാങ്ങിയതാ. എന്റെ ശമ്പളത്തിന്റെ പകുതിയും മുത്തശ്ശിന് കണ്ണാടി വാങ്ങിയാ തീരുന്നത്. അതെ, ചില ആൾക്കാർ അങ്ങനെയാ. വയസ്സായി കഴിഞ്ഞാ പിന്നെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ തക്കം നോക്കിയിരിക്കും. പെട്ടിയിലാകും വരെ ഇവളുടെ അപ്പൻ എന്നെ എന്തുമാത്രം കഷ്ടപ്പെടുത്തി എന്നറിയോ? പെട്ടിയിലായി കഴിഞ്ഞാ പിന്നെ കുറച്ച് നേരത്തേക്ക് ബുദ്ധിമുട്ടുള്ളൂ, അത് കഴിഞ്ഞ പിന്നെ സുഖായി. അയ്യോ, ഇപ്പോൾ ആലോചിക്കുമ്പോ എനിക്ക്. ആ അനു, ജോലിക്കൊരാളെ വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഒക്കെ ശരിയാക്കിയിട്ടുണ്ട്. ഓഫീസിലെ ഒരാളോട് ഞാൻ പറഞ്ഞിരുന്നു, ഇന്നോ നാളെ ഇങ്ങ് എത്തിക്കാന്ന് വാക്ക് തന്നിരിക്കുക. അതെയോ? താങ്ക് യു ചേച്ചി, ഞാൻ ആകെ കഷ്ടപ്പെടുക. ഓഫീസിൽ പോലും പോകാൻ പറ്റുന്നില്ല. ഇനി ഒരു കഷ്ടപ്പാടും ഇല്ല. കുട്ടിയുടെ കാര്യവും വീട്ടുകാരും ഒക്കെ ഭംഗിയായിട്ട് നടന്നോളൂ. ഓ, അതെനിക്കറിയോ. ഓ, എന്ത് വേണം? എന്താ? ഇവിടെ ജോലിക്ക് ഒരാളെ വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ആ പറഞ്ഞിരുന്നു. ആള് വന്നു? അല്ലല്ല, ആള് ഞാൻ തന്നെയാ. നിങ്ങളോ? അതെ, കാര്യങ്ങളൊക്കെ മൂന്ന് സാറിനോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ പോലെ ഒരാളെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അയ്യോ, ഒന്നിക്കേ, ഞാൻ നല്ലൊരു വിലക്കാരനാ. ചേച്ചി പറഞ്ഞ ആളാണോ നോക്കി. അയ്യോ, എന്നെ പറഞ്ഞേക്കരുത് സാർ, ഞാൻ എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം. എടാ കൊച്ചനെ, ഇവർക്ക് ആവശ്യം ഒരു പെമ്പറന്നോരെയാ. കറിക്കരിയണം, തുണി നനയ്ക്കണം, ഈ വീട് തൂത്തു തുടക്കണം, പിന്നെ കൊച്ചിന് നോക്കണം. എനിക്കറിയാം, ഈ പറഞ്ഞ ജോലികളൊക്കെ ഞാൻ ചെയ്യാം. അത് ശരിയാവില്ല ചേച്ചി, ഇനി വന്ന്. അയ്യോ, എന്നൊക്കെ ഈ ചെക്ക് എവിടേക്ക് അങ്ങോട്ട് പോണേ? നീ ഇവിടെ നിൽക്കാൻ. അല്ല, ഞാൻ അതന്നെ ശരിയാവാത്തെ. അവനെ കണ്ടിട്ടൊരു പാവാണെന്നാ തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ മൂന്നിന് ഇങ്ങോട്ട് പറഞ്ഞയക്കൂ. എന്നാലും ചേച്ചി, ഞാനും മോളും മുത്തശ്ശനും മാത്രമല്ലേ ഉള്ളൂ, ഒരു പരിചയമില്ലാത്ത ഒരു പുരുഷനെ എങ്ങനെയാ ഇന്ന്? കയ്യിൽ വന്ന വീണ ഭാഗ്യം തട്ടിക്കളയരുത്. ഇന്നത്തെ കാലത്ത് സ്ത്രീകളെക്കാൾ ഭേദം പുരുഷന്മാരാ. അനു അവന്റെ മുഖം ശ്രദ്ധിച്ചോ, പരമഭക്തനാവാൻ വളരാത്ത ഒന്നും അവൻ ചെയ്യില്ല. ഇനിയിപ്പോ ഒന്നും ആലോചിക്കാനില്ല. അറിയച്ചൻ അങ്ങോട്ടേന്ന് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കും. പറഞ്ഞു വിടരുത് സാർ, അങ്ങനെ പറയരുത് സാർ. എനിക്കാരുമില്ല സാർ, തളർവാദം പിടിച്ചെടുക്കുന്ന ഒരു അമ്മ മാത്രം. മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരു ജോലി കിട്ടിക്കാണെന്നുള്ളത് അമ്മയുടെ അവസാനത്തെ ആഗ്രഹമാണ്. അവരുടെ ആനന്ദക്കണ്ണീർ കണ്ടുകൊണ്ടാ ഞാനിപ്പോ ഇങ്ങോട്ട് വരുന്നത്. അറിയില്ലടി നീ, ഇനി ഒരു ജോലിയില്ലാതെ എന്നെ കണ്ടാൽ അവർക്കത് താങ്ങാനാവില്ല സാർ. അമ്മയില്ലാതെ ഞാൻ വീട്ടിലേക്ക് പോകില്ല സാർ. സാർ പ്ലീസ് എന്നെ കൈവിടരുത്. ഞാനും എന്റെ അമ്മയെ ആത്മഹത്യ ചെയ്യുന്ന സാറിനെ കാണേണ്ടി വരും സാർ. സാർ ഒരു കുടുംബം പറയാൻ അവരെ സമ്മതിക്കണ്ടേ? എന്നെ കൈവിടരുത് സാർ, പ്ലീസ്. കാല് പിടിക്കരുത് സാർ, പ്ലീസ്. തന്റെ പേരെന്താ? വാസുദേവൻ. പ്രവാസുദേവനാ? അത് വീട്ടുപേരാ, പ്രാവ് പുരയ്ക്കൽ വാസുദേവൻ. അതെന്താ, തന്റെ അപ്പന് പ്രാവ് എടുത്തുണ്ടായിരുന്നു? അച്ഛനല്ല, മുത്തച്ഛന്. മരിക്കുന്നത് വരെ പ്രാവുകൾ മുത്തച്ഛനൊരു ഹരമായിരുന്നു. പണ്ടൊരിക്കലേ മുത്തച്ഛനും പ്രാവുകളും തമ്മിൽ. അതെന്താ, പ്രാവിനെ പറ്റി ഇവിടെ പറയാൻ പാടില്ല? തനിക്ക് അടുക്കള പണിയൊക്കെ അറിയാമോ? ഓഫ് കോഴ്സ് മാഡം, ഐ കാൻ ഡു. താനിപ്പോ എന്താ പറഞ്ഞേ? തനിക്ക് ഇംഗ്ലീഷ് അറിയൂ? ആരോടും പറയരുന്ന് ആഗ്രഹിച്ചത്. ഇനിയിപ്പോ എന്തിനാ വിളിക്കുന്നത് സാർ? ബി എസ് വരെ പഠിച്ചൊരു ചെറുപ്പക്കാരനാണ് സാർ ഞാൻ. അതൊന്നും എനിക്കൊരു ശാപമാ. കൂലിപ്പണി ചെയ്യാന്ന് വെച്ചാൽ പോലും ആരും തരുന്നില്ല. ഒരു അഭ്യസ്തവിദ്യനായ ചെറുപ്പക്കാരോടുള്ള സിമ്പതി ഇതും എനിക്കിവിടെ ഒന്ന് പറയാനുള്ളൂ. ആ സിമ്പതി എന്നോട് കാട്ടരുത്. വാസുദേവ സാർ പ്ലീസ്. നീ അടുക്കളയിലേക്കല്ലേ, എന്നിട്ട് ജോലി തുടങ്ങിക്കോ. സാർ ഞാൻ ഒരിക്കലും മോളെ, നമ്മുടെ പുതിയ സേവന്റാ. ഞാനല്ല അവിടെ. വാസുദേവ, മുത്തശ്ശന് കൃത്യമായി മരുന്ന് കൊടുക്കണം. 11 മണിക്ക് കുളിക്കാൻ ചൂടുവെള്ളം, കുളി കഴിഞ്ഞാൽ ഹോർലിക്സ്. ആ മോള് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, നിർബന്ധിച്ച് കഴിപ്പിക്കണം. കേക്കും ബിസ്ക്കറ്റൊക്കെ ഷെൽഫിലുണ്ട്. മോളെ, മാമ പോവാണേ, ബൈ. ആ പിന്നെ എന്റെ കുഞ്ഞിനെ കരയിപ്പിച്ച വാസുദേവനെ ഞാൻ വെറുതെ വിടില്ല. അയ്യോ വേണ്ട, മോള് വന്നാ പിന്നെ വാസുദേവൻ ആരാ കൂട്ട്? വാസുദേവന് ചിക്കുവിനെയാ ഇഷ്ടം. വാസുദേവൻ നല്ല ആളാ മോളെ, പപ്പിനെ പോലെ ഒന്നല്ല. മോക്കെ ഐസ്ക്രീം ഉണ്ടാക്കി തരും, പായസം ഉണ്ടാക്കി തരും, അല്ലേ വാസുദേവ? പിന്നെ കണ്ടോ, മമ്മയുടെ ചക്കര മോള് നല്ല കുട്ടിയായിട്ട് നിക്കണം കേട്ടോ. ഫ്രണ്ടിലെ വാതിലടച്ചോളൂ. ആ മുത്തശ്ശൻ, ഞാൻ പോവാ. പിന്നെ മാഡം എന്താ?
ഒന്നുമില്ല. പിന്നെ മാഡം പോയോ? തനിക്ക് എന്താണോ എന്നോടൊരു ഇഷ്ടക്കുറവ്. മുത്തശ്ശൻ ഞങ്ങൾ നെഞ്ചത്തി ഒട്ടി കളിച്ചോണ്ടിരിക്കുക. താനെന്താ വിളിച്ചത്? ഇയാളെന്നോ? മര്യാദക്ക് സംസാരിച്ചോളാം. അവിടെ നിൽക്കാൻ നിന്നെ ഞങ്ങൾ പാപത്തി കളിക്കുക. താനെന്താ വിളിച്ചു കൂവിത്? ഞാൻ തന്നെ തല്ലിന്നോ? ആള് കൊള്ളാമല്ലോ, എനിക്കിട്ട് പാര വെച്ചോണ്ടല്ലോ. ആ എന്നെല്ലാം കഴിക്ക്. അതേ, അത് ഞാൻ തീരുമാനിച്ചോളാം. അറിയാം, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ വന്നിരിക്കുന്നത്. കൂടുതൽ വിളച്ചിലെടുത്തോണ്ടല്ലോ, ഇത് അടുപ്പിലോട്ട് വെച്ചിട്ടേ ഉടുപ്പ് അങ്ങോട്ട് പൊക്കിട്ട് നല്ല ഷൂന്ന് വെച്ചു. ഹലോ. ഹലോ വാസുദേവനാ, ഞാനാ അനു. എങ്ങനെയുണ്ട് മോൾ? എന്തെടുക്കുക? വല്ല പ്രശ്നമുണ്ടോ? ഏയ്, ഒരു പ്രശ്നമില്ല. മോള് മിടുക്കിയല്ലേ. ഭക്ഷണം ഭക്ഷണം എടുത്തു വെച്ചു കഴിഞ്ഞു. എടുത്ത് പഠിക്കും. അതെ, കഴിക്കാൻ പോകുന്നു. സ്വഭാവം മാറ്റരുത്. മര്യാദക്ക് ഞാൻ തരുന്ന ഭക്ഷണം മുഴുവൻ കഴിച്ചോളാം. കഴിയേക്കണില്ല. ഇനി മുതൽ താൻ എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം, എപ്പ കഴിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ. ഗോഡ് തന്നെ കഴിക്കാനാ പറഞ്ഞത്. സാറെന്താണ് തുറച്ചു നോക്കുന്നത്? പ്രശ്നമൊന്നുമില്ലല്ലോ. ഏയ്, ഒന്നുമില്ല, കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. കുട്ടിയുടെ കാര്യമല്ല ഞാൻ ചോദിച്ചത്, തൻ്റെയാ. എനിക്കോ? വിളഞ്ഞ വിത്താ സൂക്ഷിക്കണേ. ഗുരുതരമായിട്ടുള്ള പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മടിക്കണ്ട. ഏയ്, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കറിയ പെറ്റ്സ് കോർണറിലേക്ക് ഫോൺ ചെയ്താൽ മതി. ഇതിനെ ശരിയാക്കാനുള്ള മരുന്ന് എൻ്റെ കയ്യിലുണ്ട്. പുഞ്ചിച്ച് വളർത്തിയിട്ടാണ്, നല്ല കലേമയുടെ അടി കൊടുത്തോണ്ടല്ലോ. നേരെ ആവാത്ത കേസൊന്നുമില്ല. വിശാചുക്കൾ, ഞാൻ ഇവിടെ നിൽക്കണ. ഏയ്, ഒരു കുഴപ്പമില്ല, സാറ് പോയിക്കോ. കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയും. ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല. നീ വാത്താഴത്തേക്ക് പോടി. നീ ശരിയാക്കി തരണം. ഞാൻ താൻ ഒരൊറ്റ ആളാണ് ഇതിന് മുഴുവൻ കാരണം. മര്യാദക്ക് ഇത് മുഴുവൻ കഴിച്ചോണം. അല്ലി കൈകടി, അല്ലി വായിൽ കുത്തിക്കിട്ട് ഞാൻ. ആഹാ,
ഞങ്ങൾ ഓടി തൊട്ട് വിളിക്കൂവി വിളിക്കില്ലടി അടിച്ച് പുറം പൊളിക്കും ഞാൻ ഇതൊക്കെയാണ് നിന്റെ കയ്യിലിരിപ്പല്ലേ നിന്നെ നേരെയാക്കാമെന്ന് ഞാനൊന്ന് നോക്കട്ടെടി ആദ്യം നിന്നെ കയ്യിലെടുത്തിട്ട് വേണം നിന്റെ തള്ളയെ കയ്യിലെടുക്കാൻ എനിക്ക് ഇവിടെ എന്റെ അടുത്ത് വിളച്ചിരുന്നു ഊവി വിളിച്ചോ ആരും കേൾക്കാൻ പോകുന്നില്ല ഹലോ Good morning. Could I speak to the managing director? Thank you. Good morning, sir. I am Prakash Menon here. Hello, Prakash. I am Pradesh Shiri. What are you doing? Sir, sorry. I have a request. I have a 15 days gap. Yeah, a new construction. No. It's a pride firm. No, you have to come. Sir, you are really selfish in your profession. Yeah? Hey, that's not. നമ്മുടെ പുതിയ മുസാഫിർ പ്രോജക്ട് ഒരു ചലഞ്ചിങ് വർക്കാണ് പ്രകാശിന് അതൊരു ത്രില്ല് ആയിരിക്കും നോ ഡൗട്ട് കഴിയുന്നവേ ഞാൻ എത്തിക്കോളാം ഓക്കെ പ്രകാശ് വി വിൽ ഡിസ്കസ് ഇറ്റ് താനെന്താണ് വല്ല മന്ത്രവാദം നടത്തിയോ എന്താ സാർ മിസ്റ്റർ പ്രകാശ് മേനോൻ വിളിച്ചിരുന്നു അയാൾക്ക് തൽക്കാലം ജോയിൻ ചെയ്യാനാവില്ലെന്ന് താങ്ക് ഗോഡ് താൻ സന്തോഷിക്കൊന്നും വേണ്ട തൽക്കാലത്തേക്കാ കൂടി പോയ 10 or 15 ദിവസം പുതിയൊരു വർക്കിൽപ്പെട്ട് പോയത്രേ ഏതായാലും പ്രോജക്റ്റ് ഒന്നും താമസിപ്പിക്കണ്ട യു പ്രൊസീഡ് പിന്നെ തന്റെ ഈ മുന്നറിയിപ്പില്ലാത്ത ലീവെടുപ്പുണ്ടല്ലോ അതൊന്ന് നിർത്തണം ഇനി അങ്ങനെ ഉണ്ടാവില്ല സർ എനിക്കൊരു നല്ല സെർവന്റിനെ കിട്ടി തനിക്ക് വിശക്കൊന്നുമില്ല അങ്ങനെ വിശന്നാലേ മേൽപോട്ട് നോക്കി വായം പൊളിച്ചേക്ക് അങ്ങനെ വിശന്ന ഒരു രക്ഷയില്ല ആകെ ഇവിടെ ഉള്ളത് മുഴുവൻ ഞാൻ തിന്നു കഴിഞ്ഞു പോയി കിടന്നുറങ്ങാൻ നോക്ക് മാമയോടോ അമ്മയോടോ അമ്മൂമ്മയോടോ ആരോട് വിടൽ ചെന്ന് പറ ഹലോ ബിൽഡേഴ്സ് ഇന്ത്യ അല്ലേ ബിൽഡേഴ്സ് ഞാൻ ചിക്കുവാ അനു പിള്ളൈ എന്ന് വിളിക്കുവോ എന്തോ സൈറ്റിലോ താങ്ക് യു ഹലോ തന്റെ മമ്മയ്ക്കും ബിൽഡേഴ്സ് ഇന്ത്യയിലാണോ പണി ചോദിച്ചിട്ടില്ലേ തന്റെ മമ്മയ്ക്ക് ഇനി ഇവിടെ വന്നിട്ട് കാര്യമില്ല മോളെ എനിക്കൊരു അബദ്ധം പറ്റിയതാ ഞാൻ പോവാ തനിക്കെന്നെ ഇഷ്ടമല്ലോ എങ്ങോട്ടെങ്കിലും പിന്നെന്താ പോവെന്ന് പറഞ്ഞില്ലേ താൻ ഭയങ്കര ശല്യകാരിയാ വേണ്ട
ഇഷ്ടമല്ല 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 ിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റ ചൊല്ലി കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട് പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റ ചൊല്ലി കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട് വെള്ളരി പിഞ്ചുപോലും ചുമ്മാ കള്ളക്കണ്ണീരൊഴുക്കി തക്കാളി പപ്പാളി അച്ചിങ്ങ മുച്ചിങ്ങ പിച്ചിങ്ങയോടൊപ്പം പിച്ച നടന്നു ചൊല്ലി കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട് പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റ ചൊല്ലി അരണേവാ ഒന്നേവാ ഇത്തിരി തേനും കൊണ്ട് ഇത്തിരി പാലും കൊണ്ട് അങ്ങനോട് ഇങ്ങനോട് അങ്ങനോട് ഇങ്ങനോട് ഓടോടി ഓടോടി അയ്യപ്പൻ അമ്മ അയ്യപ്പൻ ചുട്ടു കാക്ക കൊത്തി കടലിലിട്ടു മുങ്ങാ പിള്ളേർ മുങ്ങിയെടുത്തു തട്ടാ പിള്ളേർ തട്ടിയെടുത്തു
ഒറ്റ ദിവസം കൊണ്ട് തന്നെ ചിക്കുമായിട്ട് കൂട്ടായല്ലോ. വാസുദേവൻ ശരിക്കും ബുദ്ധിമുട്ടി കാണും അല്ലേ? ഏയ് ഒന്നും ഉണ്ടായില്ല, ചിക്കു നല്ല കുട്ടിയാ. ഈ പ്രായത്തിൽ ഇമ്മാരുള്ള കുട്ടികളെ കാണാനേ കിട്ടില്ല. മിടുക്കിയാ? മിടുക്ക് വാസുദേവന്റെയാ. സത്യത്തിൽ ഞാൻ തിരികെ വരുമ്പോ വാസുദേവൻ ഇവിടെ ഉണ്ടാവുമെന്ന് പോലും എനിക്ക് സംശയമായിരുന്നു. ആ സമയം ഒരുപാടായി, വാസുദേവൻ പോണ്ടേ? അല്ല ഇന്നിത്രം വൈകിയതുണ്ട്. എന്താ? അല്ല ഇത്രയും വൈകിയത്, സോറി, ഇന്ന് അല്പം ലേറ്റായി. ആ നാളെ മുതൽ നേരത്തെ എത്താം, വാസുദേവൻ പോയിക്കോളൂ. അല്ല മാഡം, നാളെ നേരത്തെ വരണം. ഇന്ന് ഞാൻ ഇങ്ങനെ പോയില്ലേ? അല്ല ഞാൻ പോവാൻ തുടങ്ങായിരുന്നു, അപ്പഴാ പെട്ടെന്ന് ഓർത്ത് മുത്തച്ഛന് മരുന്ന് കൊടുത്തിട്ടില്ലാന്ന്. അല്ല അതുകൊണ്ട്. സാരമില്ല, ഞാൻ കൊടുത്തോളാം. അല്ല മുത്തച്ഛനും മരുന്ന് മാറി കൊടുത്ത് മുത്തച്ഛൻ മരിച്ചെങ്ങാനും പോയി കഴിഞ്ഞാലേ നമുക്ക്. അല്ല മരിച്ച് വാസുദേവൻ പോയിക്കോളൂ. ഞാൻ വരട്ടെ. ഞാനൊരു തമാശ മാഡം പ്ലീ. See you. Bye-bye. Good night. ഹോ ചന്ദന കുറി, ചാക്ക് പോലത്തെ ഒരു ഷർട്ട്, ആനയ്ക്ക് കോണ കൊടുത്ത പോലത്തെ ഒരു പാന്റും, കറുത്ത ചരടും. ഹോ എന്തൊരു ഗ്ലാമറുള്ള മുഖമായിരുന്നു. ഓ ഇപ്പൊ ഒരു മാതിരി വെള്ളരി കണ്ടെത്തി കോലം കുത്തിയ പോലെ ഉണ്ട്. ആത്മകളൊന്നും നിർത്ത, അവള് വളഞ്ഞോടെ വളഞ്ഞു വളഞ്ഞു. ആ പണ്ടാറടങ്ങിയ കൊച്ചിനടുത്ത് എന്റെ നടുവ വളഞ്ഞത്, അതാണെങ്കിലും ഒരു അസൂയ വിത്ത്. മേക്കാൻ പെടുന്ന പാടെ എനിക്കും ദൈവത്തിനും മാത്രം അറിയാം. ഹോ നല്ല ഒന്നാന്തര എ സി റൂമിൽ ഇന്ന് രണ്ടെണ്ണം അടിച്ചിരിക്കേണ്ട എന്റെ ഒരു കെട്ടുകേട് നോക്കണേ. അതൊക്കെ പോട്ടെ, കാര്യം കഴിഞ്ഞപ്പോ കമ്മാളം പുറത്ത്. കാര്യം കഴിഞ്ഞ അതൊന്നുമല്ല, ജോലിയെല്ലാം കഴിഞ്ഞ് ഞാൻ പതുക്കെ ഒരു നമ്പർ ഇടാന്ന് വെച്ചപ്പോ അവള് പറയാ, വാസുദേവൻ പോവല്ലേ, നമുക്ക് നാളെ കാലത്ത് കാണാന്ന്. നാളെ കാലത്ത് കാണിച്ചു കൊടുക്കാം. ഐ വിൽ പ്രൂവ് ഹൂ ഐ ആം. ഹലോ സെർവന്റ്, സെർവന്റ് പണിക്ക് എപ്പോഴാ പോകുന്നത്? രാവിലെ പോണം. എന്താ 5 AM ഒരു വേക്കപ്പ് കാൾ ബുക്ക് ചെയ്യാം. നീ പോത്തു വല്ലയിടത്ത് തുറങ്ങിപ്പോയാലോ? വേണ്ട വേണ്ട വേണ്ട, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. ഇക്കാര്യത്തിൽ നിന്റെ ഔദാര്യമൊന്നും എനിക്ക് ആവശ്യമില്ല. സാർ എനിക്ക് ഒരു ഉപകാരം ചെയ്തു തന്നാ മതി. ഇവിടെ ഉള്ളതെല്ലാം ഇഷ്ടം പോലെ നക്കി കുടിച്ചത് ഇവിടെ ഇരുന്ന് തന്നാ മതി. എന്നിട്ട് ഇതിന്റെയൊക്കെ ബില്ല് പേ ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി തന്ന് എന്നെ സഹായിക്കുക. അടിച്ച് ഭഗവാൻ. വാസുദേവൻ വരും, മോളെ മമ്മയുടെ കൂടെ വാ. എന്താ മോളെ ഇങ്ങനെ? മമ്മക്ക് ഓഫീസിൽ പോകാൻ സമയമായി. വേണ്ട, മോള് സാറാന്റിയുടെ വീട്ടിൽ നിന്നോ. വാസുദേവൻ വന്ന മോളെ വന്ന് വിളിക്കാൻ മമ്മ ഫോൺ ചെയ്ത് പറയാം. വാ നമുക്ക് പോവാം. വാസുദേവൻ, വാസുദേവ വാതിൽ ചാരിയിട്ടേ ഉള്ളൂ, തുറന്നകത്ത് കയറാം. ആ പിന്നെ ചിക്കുനെ ഞാൻ കൊണ്ടുപോവാണ്,
വാസുദേവനെ ചെയ്യാൻ ഇന്ന് കുറച്ച് ജോലിയുണ്ട്. ഡ്രോയിങ് റൂം ആകെ പൊടി പിടിച്ച് കിടക്കുകയാണ്. തറയൊക്കെ തുടച്ച് വൃത്തിയാക്കണം. എല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെക്കണം. ഷോക്കേസ് ക്ലീൻ ചെയ്യുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നും പൊട്ടിക്കരുത്. ജോലിക്കിടയിൽ മുത്തശ്ശന്റെ കാര്യം മറക്കരുത്. സമയത്തിന് മരുന്ന് കൊടുക്കണം. ചിക്കുന്റെ മുഷിഞ്ഞ ഡ്രസ്സൊന്നും വാഷ് ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, ഒക്കെ ബെഡ്റൂമിൽ ഇട്ടിട്ടുണ്ട്. നിറയെ ചെളിയും അഴുക്കുമാണ്. നല്ലപോലെ വാഷ് ചെയ്ത് അയൺ ചെയ്ത് വെക്കണം. ഇനി കിച്ചണിലെ കാര്യം. പാത്രങ്ങളെല്ലാം കഴുകി ക്ലീൻ ചെയ്ത് വെക്കണം. തീർന്നില്ല, ഒരു ജോലിയൂടെ ഉണ്ട്. ഇത് കൂടി വൃത്തിയാക്കിയാൽ വാസുദേവന്റെ പണി തീർന്നു. ഒന്നര കിലോമീറ്റർ നീളമുള്ള ലിസ്റ്റ് എഴുതി വെച്ചിട്ട് അവിടെ പോയിരിക്കുന്നു. എനിക്കാണെങ്കിൽ ഈ ജോലി ഒന്നും ചെയ്ത് ശീലമില്ല. ഇതൊക്കെ ഈസി ജോബ് അല്ലേ. ആദ്യമായി കുഞ്ഞിന്റെ മൂത്രം എങ്ങനെ മാറ്റാം നോക്കിയോ. അതാണ്ട് ആ മൂത്രത്തിൽ മുങ്ങിയ തുണിയിൽ സോപ്പ് കൊണ്ട് ഇങ്ങനെ തേക്കിയ, എന്നിട്ട് വെള്ളത്തിലിട്ട് നല്ലോണം ഒലക്കിയ, മുറുക്കി പിഴിയ, ഒന്ന് മണത്ത് നോക്കുക. മൂത്രത്തിന്റെ മണം നിശേഷം മാറിയാൽ മാത്രം നല്ല വെയിലത്ത് എങ്ങനെ വിരിച്ചുണക്കുക. ഡ്രൈങ്. അടുത്തത് എച്ചിൽ പാത്രങ്ങൾ എങ്ങനെ കഴുകാം. പാത്രങ്ങൾ ഓരോന്നായി കയ്യിലെടുത്ത് അഴുക്ക് കളയാൻ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഡിറ്റർജന്റ് പൗഡർ ഇട്ട് ചകിരിയോട് ചേർത്ത് പിടുത്ത് ഇങ്ങനെ തേക്കിയ, എന്നിട്ട് വൃത്തിയുള്ള വെള്ളത്തിൽ കഴുകുക. ഉണങ്ങിയ ടവൽ കൊണ്ട് വൃത്തിയായിട്ട് തുടച്ചെടുക്കുക. അത് നിങ്ങളുടെ ഷെൽഫിൽ വെക്കുക. നോക്കൂ, പാത്രങ്ങൾ പളവളാ തിളങ്ങുന്ന കാണുന്നില്ലേ. അടുത്തത് കക്കൂസ് ക്ലീനിങ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ബ്രഷ് ഉപയോഗിക്കരുത്. മുട്ടുകുത്തിയിരുന്ന് പ്രസ്തുത കക്കൂസിൽ കൈകൊണ്ട് മനുഷ്യനിവിടെ പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴ ഇതിനൊരു പരിഹാരം കാണാതെ നിന്നെ വിടുന്ന പ്രശ്നമില്ല. ഇപ്പടി എടാ, പൊട്ടനെ ചെട്ടി ജയിച്ച ചെട്ടിയെ ദൈവം ചതിക്കും. നീ ആപ്പീസ് റജമെന്ന് എന്നെ കുറെ കഷ്ടപ്പെടുത്തില്ലേ. പറഞ്ഞിട്ട് എന്താ കാര്യം? 28-ാം ദിവസം തിരുവനന്തപുരത്തു നിന്ന് എറണാകുളത്ത് വന്ന് കക്കൂസ് കഴിയാനാണ് നിന്റെ യോഗം. ഞാൻ അവളെ ഒന്ന് മുട്ടിക്കാമെന്ന് ഏറ്റിട്ടുള്ളൂ, കെട്ടിച്ചു തരാമെന്ന് ഏറ്റിട്ടില്ല. അത് നിന്റെ വഴി. അതിന് കടമ്പുകൾ കുറെ കടക്കണം. കക്ഷത്തിലുള്ള വിഴുകരുത്, ഉത്തരത്തിലുള്ള എടുക്കണം. ഇപ്പടി പറഞ്ഞേ അളിയ, പ്ലീസ് നീ എന്നെ കൈവിടരുത്. നീ സീരിയസ് ആണോ? അതെ, ഞാൻ വളരെ സീരിയസ്. എന്നാ വിത്തിൻ 24 hours സ്റ്റോപ്പ് ഇറ്റ്. ഐ വാണ്ട് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. എന്നാ ഇമ്മീഡിയറ്റ് ആയിട്ട് പൈൻറ് വരുത്. അയ്യോ, ഈ രാവിലെ? അത് നേരവും കാലം നോക്കണോ. ഗെറ്റ് റെഡി ഭഗവാൻ. തെരി മായ. സ്റ്റോപ്പ്. പൊക്കി പിടിയിടും. എല്ലാവരും പയർ പുറത്തോളി നിന്നോണം. എല്ലാം ചമ്മന്ന് മേളിക്കേറ്റ്. നിങ്ങൾ അങ്ങോട്ട് പോ, നിങ്ങൾ അങ്ങോട്ട് പോ, നമുക്ക് ഇങ്ങോട്ട് പോലേക്ക് പോരുത്. മുത്തച്ഛൻ അവിടെ ഞാൻ ക്ലീൻ ചെയ്തോളൂ. എന്നാ നമുക്ക് അപ്പുറത്തോട്ട് പോവാം. ഞാനാണ് വാസുദേവൻ. അല്ല, ഞങ്ങൾ മൊത്തത്തിൽ മുറി ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്ന പാത്രം കഴുകുക, തുണി നനയ്ക്കുക, അങ്ങനെയെല്ലാം. നിനക്കെങ്കിലും ഇതിനു മുമ്പ് ഒരിച്ചു ഉണ്ടായവളെ ഈ മുടിക്കാലത്ത് കടന്നിട്ടേ ഇല്ല. ആരാത്? എന്താ ഒരു ശബ്ദം? അല്ല, ഫോൺ എടുക്കരുത്, ഫോൺ എടുക്കരുത്, ഫോൺ എടുക്കല. പട്ടി. ഓ, പട്ടിയല്ല, പെട്ടി. ഞാൻ അവിടുത്തെ പെട്ടികളെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒന്നുമില്ല, ഞാൻ അവിടുത്തെ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം തട്ടി മാറ്റുകയായിരുന്നു. ഒന്നുമില്ല, ക്ലീനിങ് തുടങ്ങി കഴിഞ്ഞു, രാവിലെ തുടങ്ങി കഴിഞ്ഞു, ഉച്ചയ്ക്ക് മുമ്പ് തീരും. മുത്തശ്ശൻ സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു. ഗോ ആൻഡ് ഡു യുവർ ജോബ്, ബ്ലഡി ഫുൾ. Thank you.
ക്ലീനിങ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരാഴ്ച കൊണ്ട് ക്ലീൻ ചെയ്യാനല്ല. അനു വൈകിട്ട് 5 മണിക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് ഇവിടെ മുഴുവൻ ക്ലീൻ ആയിരിക്കണം. ഗോ ആൻഡ് മേക്ക് ഇറ്റ് ഫാസ്റ്റ്. നീ അറ്റാക്ക് ചെയ്യരുത്, അറ്റാക്ക് ചെയ്യരുത്. അവർ യന്ത്രങ്ങളല്ല, ഫാസ്റ്റ് ആയിട്ട് ജോലി ചെയ്യാൻ മനുഷ്യരാണ്. അവർ ഫാസ്റ്റ് ആകണമെങ്കിൽ ഞാൻ ഫാസ്റ്റ് ആകണം, ഞാൻ ഫാസ്റ്റ് ആകണമെങ്കിൽ കണ്ണടയും കുത്തി കണ്ണും കാണാൻ പാടില്ല. വാസുദേവ സമാധാനായല്ലോ. വാസുദേവനെ കാണണമെന്നും പറഞ്ഞ് ഇവിടെ കറിയാച്ചനെ നിലത്ത് നിർത്തിയിട്ടില്ല. ഞാനും കാണാൻ കൊതിച്ചിരിക്കുന്നു. എന്താ മോളെ ചിക്കമോളെ? ഒരുപാട് ജോലികൾ എഴുതി വെച്ച് പോകുമ്പം ഇത്രയൊക്കെ ഭംഗിയാവൂന്ന് ഞാൻ കരുതിയില്ല. ചിക്കുവിനെ നോക്കാൻ ഒരാള്, അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ വാസുദേവൻ എന്റെ പ്രതീക്ഷകൾക്കും അപ്പുറമാണ്. സത്യം പറയാലോ, എനിക്കിഷ്ടമായി. സത്യം പറയാലോ, എനിക്കിഷ്ടമായി. പണിയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോ ജോലി കിട്ടാൻ വേണ്ടിയുള്ള ഒരു നുണയാണെന്നാ ഞാൻ കരുതിയത്. അല്ല, ഞാനപ്പോ ശമ്പളത്തിന്റെ കാര്യമല്ലേ പേടിക്കണ്ട. വാസുദേവൻ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ തരും. അയ്യോ, അതല്ല മാഡം. യെസ് അനുപിള്ളഹിയ, പിന്നെ രാജുവിന്റെ ശബ്ദം കേട്ടാ എനിക്കറിയില്ലേ, സിദ്ധിയൊന്നുമില്ല. മനസ്സിൽ പതിഞ്ഞ ശബ്ദമായതുകൊണ്ടാ. പറയാം, പക്ഷേ ഒരാൾക്ക് മാത്രം ആ വിചാരം ഉണ്ടായാ പോരല്ലോ. മഞ്ഞപ്പിത്തം പിടിച്ചവന് കാണുന്നതെല്ലാം മഞ്ഞയായിട്ടേ തോന്നു. ഇതും നിനക്ക് മഞ്ഞായിട്ടല്ലേ തോന്നുന്നത്? അവള് ഫോണിൽ കൂടി ആരോടോ കളിച്ചിരിച്ച് വർത്തമാനം പറഞ്ഞു എന്ന് വെച്ച് അത് അവളുടെ കാമുകനാണെന്ന് എന്താ ഉറപ്പ്? വാട്സ്ആപ്പ് പ്രൂഫ്, തെളിവ് തെളിവ്. നേരം വിളിക്കുമ്പോ മുതല് പാതിര വരെ പട്ടിയെ പോലെ അവിടെ കാവിൽ കിടന്നിട്ട് ഒടുവിൽ മണ്ണും ചരിയുന്നോ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ നിനക്ക് അതിന്റെ വിഷമം മനസ്സിലാവില്ല. നീ ഡെസ്പാകാതെ അവളുടെ മനസ്സിലോട്ട് ഇടിച്ച് കയറാൻ നോക്ക്. അല്ലാതെ അത് കണ്ടു ഇത് കേട്ടു എന്നൊക്കെ പറഞ്ഞ് കൂടും കുടുക്കുമായിട്ട് ഇറങ്ങി പോന്നാൽ സാറമ്മ സാറിനോട് ഉത്തരം പറഞ്ഞ ഞാനാ പിന്നെ അറിയാവല്ലോ. നിന്റെ ചെള്ളയും പൊളിയും എന്റെ പള്ളയും ഒഴി. വാട്ടെവർ ഇറ്റ് ഈസ്, ആ തെണ്ടി ആരാണെന്ന് എനിക്ക് അറിയാൻ പറ്റൂ. വിത്തിൻ 24 hours 20 minutes ആ തെണ്ടിയെ കുറിച്ചുള്ള A to Z വിവരങ്ങൾ ഞാൻ നിന്റെ മുമ്പിൽ നിരത്തും. പ്രോമിസ് ഭഗവാൻ തെരി മായ. സോടൊഴിച്ചില്ല. ഇത് നമ്മുടെ ഫോട്ടോ സ്റ്റാറ്റ്. ഓ വാസുദേവ, നമ്മുടെ വാസുദേവനല്ലേ ഇത്? നീ എന്താ ഈ വേഷത്തില്? ഞാനാ കറിയ. हमने तुमको देखा, तुमने हमको देखे के लिए मैं 50 बरस के लिए हिंदुस्तान की अदारी में अदालत में क्या करो समझा? कुत्ते का बच्चे मेरे हाथ वासुदेवा. अरे क्या हुआ? वो हुआ हुआ नोरने मलयालम आकले. अरे अति शेर नहीं नहीं ने निकट नहीं बॉडी अच्छा पड़ा नहीं है कि ना नहीं आ रहा ना यानों ने मन चला कटरा ऑटो से क्या नहीं आने के लिए आदले സാർ അന്വേഷണ കിട്ടിയോ? കിട്ടി, പോക്കറ്റിലുണ്ട്. എന്താ തനിക്ക് വേണോ? ആരാ? അയാളല്ല ഇയാള്, ഇയാളല്ല അയാള്.
എന്ത് കുഴപ്പമുണ്ട്, പിടിക്കും ഞാനവനെ. വാസുദേവ, 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 എന്റെ കർത്താവി. എത്ര? 10 രൂപ. അതെ, ഞാനിവിടെ റൂഫ് ടോപ്പിൽ ഉണ്ടാവും, കാരണം വേഗം വാ. ഓക്കെ, ഓഫീസിൽ നിന്നാ. ശ്രീ മിസ്റ്റർ പ്രകാശ്, മുസാഫിർ പ്രോജക്ടിന്റെ ആൾക്കാർ കുവൈറ്റിൽ നിന്ന് ഇതുവരെ വന്നത് സ്കെച്ച് കണ്ട് ഡിസ്കസ് ചെയ്യാനാ. ആ മാരണമാണ് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഉടനെയൊക്കെ തീർക്കാമെന്ന് പറയുന്നുണ്ട്. എന്നാലും എന്റെ കോൺഫിഡൻസിന് ഐ വോണ്ട് യുവർ ടച്ച് ഇൻ ഇറ്റ്. എന്റെ ക്ലോസ് ഫ്രണ്ട് രാജു സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കാനേ, അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഞാൻ ഇവനെ പറഞ്ഞു വിട്ടിരിക്കായിരുന്നു. ഇവൻ ആള് കുറച്ച് ചീപ്പ്, അതുകൊണ്ട് പിന്നെ ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു. ആ ഇരിക്കുന്ന എന്റെ എം ഡി മരങ്ങോട, ഞാൻ ഇവിടെയാണ് താമസിക്കുന്നുള്ള കാര്യം പോലും പുള്ളിക്കറിയില്ല. അബദ്ധവശ കണ്ടുമുട്ടി പോയതാ. നീ ചളമാക്കരുത്, പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് വേം പോ. രാജു സുമുഖൻ സുന്ദരൻ, എന്തൊരു മുഖശ്രീ! ആ മുഖത്തേക്ക് ഒരിക്കൽ നോക്കിയാൽ പിന്നാരും കണ്ണെടുക്കില്ല. നിന്നെ അവനെ കണ്ട നായ നരിയേം പോലിരിക്കും. ഭയങ്കര പണക്കാരനാണ് അവൻ. കെട്ടിക്കൊണ്ടിരിക്കുന്ന 5-സ്റ്റാർ ഹോട്ടലിന്റെ മുഴുവൻ ചുമതലയും അനുവിനാണ്. ഒരു ആർക്കിടെക്റ്റും കസ്റ്റമറും തമ്മിലുള്ള ബന്ധം മാത്രമേ അവരുമുള്ളൂ. ഇനി ആ ബന്ധത്തിനുള്ളിൽ മറ്റു വല്ല ബന്ധമുണ്ടോന്ന് ഞാൻ ചുഴിഞ്ഞിറങ്ങി നോക്കണമെങ്കിൽ നീ എനിക്ക് വേണ്ടി ഇനിയും സംതിങ് ചെലവാക്കേണ്ടി വരും. കഴിവരുടെ മോനെ, നിനക്ക് നനഞ്ഞ സ്ഥലം തന്നെ തോണ്ടറല്ലടാ. ഞാൻ അങ്ങോട്ട് വലിഞ്ഞേറി വന്നില്ലല്ലോ തോണ്ട. നീയല്ലേ എന്നെ കൊണ്ട് തോണ്ടിക്കുന്നത്. വേണ്ട, ഞാൻ തോണ്ടരുത്. എന്തായാലും നമുക്ക് ഇപ്പൊ തോണ്ടാ, വൈകുന്നേരം റൂമിൽ വെച്ചാണ്. അപ്പോ കഴിഞ്ഞ മാസം ലോസ് ഓപ്പയാണ്, ഒരു 100 രൂപ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയാ. നോനു, പ്രകാശ് ഇരിക്കൂ. മുസാഫിർ കോംപ്ലക്സ് സ്കെച്ചുമായി ഞാൻ അനുപ്പിള്ളയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. പ്രകാശ് പറഞ്ഞാ മതി. ശരിയാവില്ല സാർ, ഇപ്പൊ കണ്ട ഒരിക്കലും ശരിയാവില്ല. കാരണം ഞാൻ ഓൾറെഡി വർക്കിൽ ഇൻവോൾവ് ആയിരിക്കാം. അതിനിടയിൽ മറ്റൊരു ഡിസ്കഷൻ കൂടി വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. മറ്റൊന്നുമല്ല, ഞാൻ ഒരു വർക്കിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ എന്റെ മനസ്സ് നിറയെ അതായിരിക്കും. അതുകൊണ്ട് സാറ് വേറൊന്നും വിചാരിക്കരുത്. അനു വരുമ്പോ സാർ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാ മതി. ഇനിയിപ്പോ ഞാൻ ജാട കാണിച്ചു എന്ന് വിചാരിച്ച അവർ ഫീൽ ചെയ്യണ്ട. അതുകൊണ്ട് സോറി സാർ, ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. ദാറ്റ്സ് വൈ. ബൈ, സീ യു, താങ്ക് യു. അയ്യോ, ഇതാണല്ലോ പ്രകാശ്. പ്രകാശ് അവിടെ താഴെ എത്തി. നീ ഇപ്പൊ അങ്ങോട്ട് താഴെ പോണ്ട. താഴെ പോയി അവള് നിന്നെ കാണും. നമ്മുടെ പരിപാടി എല്ലാം പൊളിയും. ഇനി ഇപ്പൊ എന്ത് ചെയ്യും? നമുക്ക് റൂമിൽ ചെന്നിട്ട് എന്തെങ്കിലും ചെയ്യാം. വാ. ഫാമിലി ആയിട്ടൊക്കെ വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ മാത്രം വിചാരിച്ചാ പോരല്ലോ. ബർത്ത്ഡേ പാർട്ടി, ഗെറ്റ് ടുഗദർ, ഇതിലൊന്നും മിസ്സിന് താല്പര്യമില്ല. പിന്നെ കെട്ടിവലിച്ചിട്ട് വരാൻ പറ്റൂ? സാർ നിർബന്ധിക്കണം. വളരെ ക്ലോസ് ആയിട്ടുള്ളവരെ മാത്രമേ ഞാൻ വിളിക്കുന്നുള്ളൂ. ക്ലോസ് ആയിട്ടുള്ളവർ വെച്ചാ? ഓ, എനിക്ക് മനസ്സിലായി. അനുവിനെ എന്നെ ഒരു ഇടനിലക്കാരനാക്കാനാണ് ഭാവം. ഇപ്പോഴെങ്കിലും തനിക്ക് വഴിയൊക്കെ ആലോചിക്കാൻ തോന്നിയല്ലോ. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സാർ. ആ പിന്നെ ഞാൻ ഒരു ആഹാര പ്രിയനാണെന്നുള്ള കാര്യം അറിയാലോ. മുത്തശ്ശാ,
എങ്ങനെയുണ്ട്? മുത്തശ്ശൻ ഇതിലൊന്നിൽ തൊട്ടെ. തൊട്ടെ, ഒരു കാര്യം അറിയാനാ. അനുമോൾക്ക് നന്മ വരുന്ന ഏതോ അതിൽ തൊട്ടെന്ന് കരുതിക്കോ. എന്നാലേ മതി. നീ എന്താ ഈ കാണിക്കുന്നത്? ഇപ്പഴേ വെച്ച് പൊട്ടിക്കണ്ട. ചിക്കുന്റെ ബർത്ത്ഡേക്ക് ചിലരൊക്കെ വരുന്നുണ്ട്. മുത്തശ്ശനെ അവരെയൊക്കെ ഒന്ന് കാണണം. കണ്ണടയില്ലാത്ത വിഷമം മുത്തശ്ശനെയെ അറിയാവൂ. വേണ്ടായിരുന്നു, വിളിക്കുകയും ചെയ്തു. എന്തൊക്കെ ഇഷ്ടം, ഒന്നും തിരക്കിയതുമില്ല. ആകെ ടെൻഷനായി. ചിക്കുന്റെ ബർത്ത്ഡേക്കാണോ ഇത്ര ടെൻഷൻ? അതിനെ ചിലരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. ഓഫീസിൽ നിന്നാണെങ്കിൽ മാറി നിൽക്കാനും വയ്യ. വാസുദേവന്റെ മിടുക്ക് നാളെയാ കാണിക്കേണ്ടത്. നല്ല പാചകക്കാരനാണെന്നല്ലേ പറഞ്ഞത്? എന്തൊക്കെയാ വേണ്ടതെന്ന് ലിസ്റ്റ് തരാം. ഗംഭീരമാക്കണം കേട്ടോ. നല്ല പാചകക്കാരനാണെന്നല്ലേ പറഞ്ഞത്? എനിക്കൊരു സംശയം, അവളെ കെട്ടാൻ പോണത് നീയാണോ അതോ ഞാനാണോ എന്ന്. എടുത്താ പൊങ്ങാത്ത ഒരു ലിസ്റ്റും കൊണ്ടുവന്ന് അതെല്ലാം വെച്ചോളമി തരണം എന്ന് പറയാൻ വേറെ ആളെ നോക്കി എന്നെ കിട്ടിയില്ല. നിനക്കെന്താ കളക്ടർ ഉദ്യോ? വേറെ ആളുണ്ടെങ്കിൽ പിന്നെ നിന്റെ അടുത്ത് വരുമോ? ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും പേർക്ക് സദ്യ ഉണ്ടാക്കി എനിക്ക് ദഹനപ്പണിയാ? യു നോ ഐ ആം എൻ എഞ്ചിനീയർ, ഡോണ്ട് ടോക്ക് സ്റ്റുപ്പിഡ്. ഡിന്നറിന് ആളുകൾ വരുമ്പോ ഭക്ഷണം റെഡി ആയിട്ടില്ലെങ്കിലേ നാറുന്നത് ഞാനാ. വേലക്കാരന്റെ വേഷം കെട്ടിയപ്പോഴേ നീ നാറി. ഇനി എന്തൊരു നാറായിരിക്കണ്? എനിക്കൊരു ഐഡിയ. സുഖമില്ല എന്ന് പറഞ്ഞൊരു കത്ത് എഴുതി വെച്ചിട്ട് മുങ്ങിയാലോ? മുങ്ങ് മുങ്ങ്, പിന്നെ പൊങ്ങണ്ടല്ലോ. യു ഫുൾ എഞ്ചിനീയർ മണ്ട, അവളുടെ മനസ്സിലൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള അവസരമാണ് വീണ് കിട്ടിയിരിക്കുന്നത്. ഡോണ്ട് മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ഇത് മുതലാക്കാനുള്ള വഴി നോക്കാം. എന്ത് വഴി? ഞാൻ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഭഗവാൻ തരുമായ പ്രകാശു, ഒരു 10,000 റുപ്പീസ് ഇങ്ങോട്ട്. 10,000? 5,000 ആയിരുന്നാലും മതി. വിത്തിൻ 24 hours 20 minutes നീ ജീപിക്കറ സ്റ്റാർട്ട് ചെയ്തു. ബ്രേക്കാണോ? എന്തായി? ഓക്കെ. അയ്യേ, ബർത്ത്ഡേ ആയിട്ട് മോഡൽ നിന്ന് പഠിക്കുക, നമുക്ക് കളിക്കാം. വാ. ആ മോക്ക്, ഞാനൊരു പ്രസന്റേഷൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ബർത്ത്ഡേ പ്രസന്റേഷൻ പത്തെണ്ണുന്നവരെ നമുക്ക് കണ്ണുകെട്ടി കളിക്കാം, എന്നിട്ട് പ്രസന്റേഷൻ തരാം. ഓക്കെ, പത്തെണ്ണുന്നവരെ നമുക്ക് ഇങ്ങനെ ഇതാ, മോള് കണ്ണുകെട്ടിയിട്ട് മുത്തച്ഛന്റെ മുറി പോയിരിക്കണം. പത്തെണ്ണി കഴിഞ്ഞിട്ട് അങ്കിള് കണ്ണു തുറക്കാൻ പറയുമ്പോ മോള് കണ്ണു തുറക്കുമ്പോ പ്രസന്റേഷൻ തരും. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്, ഒമ്പത്, ഒമ്പതേ കാല്, ഒമ്പതര, ഒമ്പതേ മുക്കാല്, പത്ത്. Many, many happy returns of the day. Thank you, Vasudeva. Pora. Happy birthday. La, 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 la. Thank you.
എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ. ഒട്ടും സമയം കിട്ടില്ല, അല്ലെങ്കിൽ ഇതിലും നല്ല ഐറ്റംസ് ഉണ്ടാക്കായിരുന്നു. ഇത് തന്നെ അധികമായി. വാസുദേവനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എനിക്ക് പോലും ഇങ്ങനെയൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. ഇത് കുറെ ഉണ്ടല്ലോ. ഒരു ഫൈവ് സ്റ്റാർ ലെവൽ ആയിട്ടുണ്ട്. എല്ലാരും ഇന്ന് എന്നെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യും. ആ വാസുദേവൻ പ്ലേറ്റ്സ് ഒക്കെ തുടച്ചു വെച്ചോളൂ. ഞാൻ ഒന്ന് ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വരട്ടെ. ഹാപ്പി ബർത്ത്ഡേ ലിറ്റിൽ ഗേൾ. താങ്ക് യു അങ്കൾ. ഓക്കേ. ഓ ഹലോ. ഹാപ്പി ബർത്ത്ഡേ ചിക്കു. താങ്ക് യു. ഞങ്ങൾക്കൊക്കെ സന്തോഷമുള്ളു, പക്ഷെ വിളിച്ചാലും സാറ് വരില്ലല്ലോ. സമയം കിട്ടാത്തോണ്ടാടു. എന്നിട്ടും എല്ലാ എൻഗേജ്മെന്റ്സും മാറ്റിവെച്ച് ഞാൻ ഇപ്പൊ ഇവിടെ വന്നത് ഒരു പുതിയ തുടക്കത്തിന് സാക്ഷിയാകാനാണ്. വെച്ചോളൂ, ഞാൻ അവരെ വിളിക്കാം കേട്ടോ. വേഗം വേണം. ഹലോ അളിയ, ഞാനാ. ആകെ കുഴപ്പമായി. എം ഡി മറ്റും ഡിന്നറിന് വന്നിട്ടുണ്ട്. യോ, എന്നെ തിരിച്ചറിയാത്ത വിധം ഒരുവിധം ഞാൻ രക്ഷപ്പെട്ടിരിക്കുക. ഇനി അങ്ങോട്ട് കയറി ചെന്ന എന്റെ കള്ളി വിളിച്ചെത്താവുന്നുള്ള കാര്യം ഉറപ്പാ. ഞാൻ മുങ്ങാൻ പോവാ. അയ്യോ, നീ മുങ്ങരുത്. സാറമ്മച്ചടുത്തോട് ഉത്തരം പറയേണ്ടത് ഞാനാ. ഓ, ഞാൻ ആലോചിച്ചിട്ട് വേറെ ഒരു വഴിയും കാണുന്നില്ല. സംഗതി പൊളിയെന്നുള്ളത് ഉറപ്പായി. നീ ഒരു കാര്യം ചെയ്, അവിടുത്തെ നമ്പർ ഇങ്ങോട്ട് താ. ആ, ഇത് പബ്ലിക് പൂത്ത നമ്പർ ഇല്ല. വീട്ടിലെയോ? വീട്ടിലെ 69505. ആ ഓക്കെ. ഹലോ. യെസ്. ആ വിളിക്കാം. സർ, ഒരു കോളുണ്ട്. ഹലോ. യെസ്, നമ്പി ആർ ഹോൾഡിംഗ്. ഞാൻ മദ്രാസിൽ നിന്ന് ഡാനിയൽ ആണ്. ഒരു അർജന്റ് മെസ്സേജ് പറയാനുണ്ടായിരുന്നു. ഹലോ, നിങ്ങൾ ആരാണ്? ഏത് ഡാനിയൽ ആണ്? എന്റെ കർത്താവ്, എന്നെ മനസ്സിലായില്ലയോ? ഡാനിയൽ സെറാമിക്സ് ഇന്ത്യയിലെയാ. തോപ്പുംപടി മറിയാമ്മയുടെ മോനാ. ഓഫീസിൽ വിളിച്ചപ്പോ പറഞ്ഞു വീട്ടിലാണെന്ന്.
വീട്ടിൽ വിളിച്ചപ്പോ പറഞ്ഞു ഓഫീസിലാണെന്ന്. ഓഫീസിലാണോ വീട്ടിലാണോ എന്ന് എനിക്ക് വല്ലാത്തൊരു കൺഫ്യൂഷൻ. അതുകൊണ്ടാ ഞാൻ അങ്ങോട്ട് വിളിച്ചേ. നിങ്ങൾ ആരാ? അപ്പോഴേ വീട്ടിൽ വിളിച്ചപ്പോ ഒരു സ്ത്രീയാണ് അറ്റൻഡ് ചെയ്തത്. വൈഫാണെന്ന് എനിക്ക് തോന്നി. വൈഫിനെ കൂടാതെ ഒറ്റയ്ക്ക് ഡിന്നർ ആണെന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണല്ലേ. എന്നാ ഫോൺ നമ്പർ എങ്കിലും കൊടുത്തിട്ട് പോണ്ടേ? ചൊവയ മഴയായതുണ്ടേ കള്ളാ. ഇപ്പോഴും പഴയ ചിക്കൻ ലൈൻ വിട്ടിട്ടില്ലല്ലോ. നിങ്ങൾ എന്തായി പറയുന്നേ? ഇത് സർവ് ചെയ്തിട്ട് സർവ് ചെയ്യാം. ഫസ്റ്റ് നൂഡിൽസ്. നിങ്ങൾ ആരാണ് മിസ്റ്റർ? ഇങ്ങനെ ഒരു ഡാനിയലിനെ പറ്റി എനിക്ക് അറിയില്ല. ഹലോ, എന്നെ ഇനിയും മനസ്സിലായില്ലയോ? ഞാൻ സെറാമിക്സ് ഇന്ത്യയിലെ പി കെ ഡാനിയലാണ്. ഹലോ, എനിക്ക് നിങ്ങളെ മനസ്സിലാകുന്നില്ല. കൊപ്ര എക്സ്പോർട്ടർ ആർ കെ നമ്പ്യാർ തന്നെ അല്ലയോ? അല്ല, ഞാൻ ബിൽഡേഴ്സ് ഇന്ത്യയിലെ കെ കെ നമ്പ്യാർ. കെ കെ നമ്പ്യാരാണോ? ഓക്കെ നമ്പ്യാർ. ഏതോ ഒരു ഡാനിയൽ പ്രാന്തൻ ഞാൻ കൊപ്ര കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ആണെന്ന്. എനിക്കിഷ്ടായി. നല്ല അടക്കം ഒതുക്കമുള്ള പയ്യൻ. ഇനിയിപ്പോ വെച്ച് താമസിപ്പിക്കാതെ കാര്യങ്ങൾ വേഗം അങ്ങ് നടത്തണം. വീട്ടുകാരും ഒക്കെ ആയിട്ടൊന്ന് ആലോചിക്കണ്ടേ? ഞാൻ കറിയച്ചനോട് പറയാം. ദേ കക്ഷിയോടെ കാത്തിരുന്ന് മുഷിയ. ഇത്രയും നേരം ആളും ബഹളമൊക്കെ ആയിരുന്നില്ലേ, എന്തെങ്കിലുമൊക്കെ പറയാൻ കാണും. അനു അങ്ങോട്ട് ചെല്ലുന്നേ. ഞാൻ പോവാ, നേരെ ഒത്തിരി വൈകി. വരട്ടെ. രാജുവിന്റെ ഒരു കാര്യം. എന്നിട്ട് എന്തായി? എന്നിട്ട് എന്താവാൻ? ചമ്മി തിരിഞ്ഞ്. അയ്യോ, പിന്നെ ഒരു കണക്കിന് പറഞ്ഞു വിട്ടു. വാസുദേവ, വാസുദേവൻ പോയിക്കോളൂ. ഏയ്, ഇന്ന് ഒത്തിരി പണിയുണ്ടായിരുന്നല്ലേ, ബാക്കിയൊക്കെ നാളെ ചെയ്താ മതി. അയ്യോ മാഡം, ഇതൊക്കെ ഇങ്ങനെ ഇട്ടേച്ച് പോയി കഴിഞ്ഞാൽ. വാസുദേവൻ പോയിക്കോളുന്നേ. അയ്യോ, ഞാനല്ലാതെ പിന്നെ ആരാ ചെയ്യാ? ഞാൻ. ഹലോ, നീ വന്നേ. എന്നാ ഇത് വെച്ചോളൂ. വാസുദേവൻ പോയില്ലേ? നാളെ ഇത്തിരി വൈകി വന്നാലും മതി. മാഡം, ഞാൻ കഷ്ടം ഇങ്ങനെ ഉണ്ടാവോ മനുഷ്യര്? ആഹാ, താൻ പോവായോ? എല്ലാം കഴിഞ്ഞോടോ? കഴിഞ്ഞു. എന്നാലും ഒന്ന് പോയി നോക്കുക, അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യ? ആഹാ രാജു, താൻ എന്താടോ ഇവിടെ? ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഒരു ബർത്ത്ഡേ പാർട്ടി. ചിക്കുന്റെ അല്ലേ? ഞാനും അവിടൊക്കെയാ. കെന്നൽ ക്ലബിന്റെ ഡോഗ് ഷോയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതാ വൈകിയത്. ഇനിയിപ്പോ ചെന്ന് ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞില്ലെങ്കിൽ വൈഫ് എന്നെ നിലത്ത് നിർത്തില്ല. വരട്ടെ. ആ പിന്നെ
ഇത്തവണത്തെ ഡോഗ് ഷോക്ക് ഞാനും ഉണ്ടാവും. ബാംഗ്ലൂർ പഴയതുപോലെ നമുക്കൊന്ന് കൂടണം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. വേണ്ട, ഇങ്ങട പോവാ, ആ നല്ലത്. എന്തൊക്കെ പ്രശ്നങ്ങളാണ്. ഈ പെണ്ണുങ്ങളുടെ മനസ്സറിയാൻ നിന്റെ അത്ര വരിയോ എനിക്കില്ലെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം. ക്ലിയോപാട്രയുടെ കിളിച്ചുണ്ട മൂക്ക് കണ്ട് സീസർ ജീവിതം തൊലച്ചു. അതുപോലെ ആകരുത് പ്രകാശ് മേനോൻ. ജാമ്പയ്ക്ക പോലുള്ളവൾ പോയാൽ ആപ്പിൾ പോലുള്ളവൾ വരും. യു ഫോർഗെറ്റ് ഹർ. ചിയേഴ്സ്. പറയാൻ എളുപ്പമാ, പക്ഷെ എനിക്കതിന് കഴിയുന്നില്ലടാ. പെൺകുട്ടികളുമായിട്ട് ഇടപഴകുന്നത് എൻ്റെ ഒരു ഹോബിയായിരുന്നു. ഒരുപാട് പെണ്ണുങ്ങളിൽ നിന്ന് ഇത്തിരി ഇത്തിരി സ്നേഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരു പെണ്ണിൽ നിന്ന് മുഴുവൻ സ്നേഹവും പ്രതീക്ഷയും ഞാൻ വിളിയുന്നടാ. ആദ്യമൊക്കെ ഒരു തമാശയായിട്ടായിരുന്നെങ്കിലും പിന്നീട് ഞാൻ അവളുമായിട്ട് കൂടുതൽ കൂടുതൽ അടുക്കുകയായിരുന്നു. ഒരുതരം ഫ്രസ്ട്രേഷൻ, ഈഗോ, പൊസീവ്നെസ് ഒക്കെ പറയില്ലേ, എന്തോ ഇപ്പോൾ അവൾ ആരും നോക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. ആയിക്കോട്ടെ, ഇനി എന്താ പ്രയോജനം? അവൾ കൈവിട്ടു പോയില്ലേ, ഇനി അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതിരിക്കുന്നതാണ് ബുദ്ധി. ബി പ്രാക്ടിക്കൽ മാൻ. ശരിയാണ്, പ്രകാശ് മേനോൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വാസുദേവൻ ഉണ്ടാവില്ലല്ലോ. പക്ഷേ ചിക്കു, അവളെ ഞാൻ മറക്കണോ? ഈ കവളിൽ ചിക്കുവിൻ്റെ ഒരു മുത്തം കൂടി വേണം വാസുദേവൻ്റെ ഓർമ്മയ്ക്ക്. അല്ലേലും ഇത് ഞാൻ ഇങ്ങനെയാ, ഒരു നല്ല കാര്യത്തിന് വിളിക്കുമ്പോ അപ്പൊ പോവും പട്ടിയുടെയും പൂച്ചയുടെയും പുറകെ. അനുക്കുട്ടി എത്ര പ്രാവശ്യം ചോദിച്ചെന്നറിയോ? ആ ഭാഗ്യമുള്ള കുട്ടി അനു, നല്ല പയ്യൻ. അവര് തമ്മിൽ നല്ല ചേർച്ച ഉണ്ട് കേട്ടോ. നീ ആരുടെ കാര്യമായി പറയണേ? നമ്മുടെ അനുക്കുട്ടിയുടെ. അവിടെ കല്യാണക്കാരി ഒക്കെ ഏതാണ്ട് ശരിയായി വരുന്നുണ്ട്. ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ. നന്നായി. ഏതാ പയ്യൻ? രാജു എന്നാ പേര്. ഡിന്നറിനുണ്ടായിരുന്നു, വന്നിരുന്നെങ്കിൽ കാണാമായിരുന്നില്ലേ. രാജുവോ? അതേന്നേ, അയാളുടെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പണി അനുവാ നോക്കുന്നത്. അങ്ങനെയാ അടുപ്പം. എന്താ ഒരു അത്ഭുതം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എനിക്കിഷ്ടായി, പക്ഷേ രാജുവിന്റെ ഭാര്യയ്ക്കും കുട്ടിക്കും ഇത് ഇഷ്ടാവുമോന്ന എന്റെ സംശയം. രാജുവിന് ഭാര്യയും കുട്ടിയോ? അതേടി സാറേ, കല്യാണം കഴിച്ച ഭാര്യ ഉണ്ടാവും, ആ കല്യാണം ദൈവനിശ്ചയാണെങ്കിൽ സന്തതി ഉണ്ടാവും. ഇത് രണ്ടും രാജുവിനുണ്ട്. കെട്ടിയ പെണ്ണ് ചത്തിട്ടൂല്ല. എന്തേ എന്റെ മാതാവേ, ഞാൻ എന്നെ നടന്നേ കേക്കുന്നു? മാതാവിനെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. നീ അനുവിനെ വിളിച്ചിട്ട് കാര്യം പറ. കല്യാണം കഴിച്ചവർക്ക് അറിയുള്ള എന്റെ ബുദ്ധിമുട്ടെന്താന്ന്. നിങ്ങൾ ഒരു അക്ഷരം സംസാരിക്കണ്ട. എന്തായിരുന്നു നിങ്ങളുടെ ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലായി. അതിന് അനുവിനെ കിട്ടില്ല. എന്റെ കാര്യം പോട്ടെ, നിറപറയും നിലവിളക്കും സാക്ഷിയാക്കി താലി കെട്ടി കൊണ്ടുവന്ന് നിങ്ങളുടെ ഭാര്യയെ കുറിച്ച് ചിന്തിച്ചോ, സ്വന്തം രക്തത്തിൽ പറന്ന് കുഞ്ഞിനെ പറ്റി ചിന്തിച്ചോ. യു ആർ എ ഡെവിൾ, ഡെവിൾ വിത്ത് എൻ ഏഞ്ചൽസ് ഫേസ്. മാലാഖയുടെ മുഖമുള്ള ചെകുത്താനാണ് നിങ്ങൾ. ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. ഓവർ സ്മാർട്ട് ആകണ്ട. ഈ നിമിഷം വരെ നിന്നെ പ്രേമിക്കുന്നോ കെട്ടി കൂടെ പൊറപ്പിക്കാമെന്നോ ഞാൻ വാക്ക് തന്നിട്ടുണ്ടോ? ഏതോ ഒരു നിമിഷത്തിൽ നിന്റെ സ്മാർട്ട്നെസ് എനിക്ക് ഇഷ്ടപ്പെട്ടു പോയി. നിനക്കറിയോ, ഞാൻ ഒഴിഞ്ഞു മാറുമ്പോഴൊക്കെ നീ എന്നിലേക്ക് കൂടുതൽ അടുക്കുകയായിരുന്നു. താലിയും മാലയും ചാർത്തിക്കൊണ്ടുപോയി അകത്തമ്മയാക്കും നീ മോഹിച്ചു. രാജു. യെസ് രാജു, വാ കാരിക്കർ. പെർമനന്റ് സെറ്റപ്പിനല്ല, ഒരു ടെമ്പററി അറേഞ്ച്മെന്റ്. വാക്കുകൾ സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ അട്ടിച്ച് പല്ലിയാൻ തെറിപ്പിക്കും. വാസുദേവും വൈകിപ്പോയി മോളെ, ഒത്തിരി വൈകിപ്പോയി. താനെന്തെങ്കിലും കഴിച്ചോ? ഇയാള് വരാതെ ചിക്കു ഒന്നും കഴിക്കില്ലെന്ന് അറിയില്ലേ? മുത്തച്ഛനോട് കഴിച്ചു എന്ന് നണ പറയായിരുന്നു. ചിക്കുനെ മറന്നുല്ലേ? ചീറ്റ്, സ്കൗണ്ടർ.
അനു ആരാന്നവൻ കരുതിയത്? അവന്റെ മയക്കുന്ന ചിരിയും പണവും പത്രാസും ഒക്കെ കണ്ട് മയങ്ങി പോയെന്നായിരിക്കും വിചാരം. സ്നേഹിക്കാൻ ഒരു മനസ്സ്, അത് മാത്രമേ ഞാൻ കൊതിച്ചുള്ളൂ. പക്ഷെ അവൻ എന്താ എന്താ ഉണ്ടേ? ആരോടും ഒരു തെറ്റും ചെയ്യാത്ത എന്നോട് എന്തിനെങ്ങനെ? മാഡം പ്ലീസ്. എല്ലാ പുരുഷന്മാരും ഇങ്ങനെയാണോ വാസുദേവ? എല്ലാ സ്ത്രീകളും ഇങ്ങനെയാണോ മാഡം? അറിയില്ല, ഉള്ളു നോമ്പോ കരയാത്തവരില്ലല്ലോ. എന്തിനാ കരഞ്ഞത്? കരഞ്ഞതല്ല, കരയിപ്പിച്ചതാ. ആ രാജു, അയാൾക്ക് ഭാര്യയും കുട്ടികളുണ്ട്. He has got a wife and kid. അതിനെന്താ ഇവിടെ ഉണ്ടല്ലോ ഒരു മോള്. അതെ ഉണ്ട്, ഞാൻ പ്രസവിക്കാത്ത എന്റെ പൊന്നുമോൾ ചിക്കു. വാസുദേവൻ അറിയോ, ആംസ്റ്റർഡാം, ബ്രസൽസ്, നോർത്ത് കരോലിന, ഏതൻസ്, അതായിരുന്നു മീനുപിള്ളയുടെ, എന്റെ ചേച്ചിയുടെ മനസ്സ്. ആശിച്ചിടത്തേക്ക് സ്കോളർഷിപ്പോടെ പഠിക്കാൻ പോയി. ആരും എതിരി നിന്നില്ല. തിരികെ ഫ്ലൈറ്റിൽ മൃതദേഹം എത്തിയപ്പോൾ കൂടെ ഇവളും ഉണ്ടായിരുന്നു. ആറുമാസം പ്രായമുള്ള കൈക്കുഞ്ഞ്, എന്റെ ചിക്കു. അച്ഛൻ ഒരു മറുനാടൻ മലയാളി, ക്യാമ്പസ് ബന്ധത്തിലെ ജന്മസൗഹൃദം എന്ന് മാത്രമേ ഡയറിയിൽ എഴുതിയിരുന്നുള്ളൂ. പറയുക പ്രിയ സഖി, രാജഗീതഗാ
എന്റെ അനുകുട്ടി, ഈ ചെറിയ കാര്യത്തിനാണ് ഇത്രയും ബന്ധപ്പാട്? ഇതൊക്കെ താനിനി എന്നാ പഠിക്കേ? ഇക്കണക്കിന് കല്യാണം കഴിഞ്ഞ ഇരട്ടി പണിയാവില്ലോടോ എനിക്ക്. ചായ എന്തായാലും അല്ലായ്മ. കുവൈറ്റിലൊരു ഹോട്ടൽ പ്രോജക്റ്റാ, എത്ര നോക്കിയിട്ടും ഒരു പോർഷൻ ശരിയാവുന്നില്ല. 130 മുറികളുള്ള ഹോട്ടലാ, 50 കാർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം പോലും കിട്ടുന്നില്ല. ഇതൊന്നും പറഞ്ഞ വാസുദേവന് മനസ്സിലാവും. ഈ ഫൗണ്ടൻ ഇവിടെ നിന്ന് മാറ്റി പ്ലാൻ ചെയ്താൽ പ്രശ്നം തീർന്നില്ലേ? ആവശ്യത്തിനുള്ള സ്പേസും കിട്ടും, അല്ലെങ്കിൽ തന്നെ അത് ഇവിടെ ആവശ്യമില്ലല്ലോ. പുറത്തു നിന്നുള്ള ശക്തിയായിട്ടുള്ള കാറ്റ് വീശുമ്പോ ഫൗണ്ടനിലെ വെള്ളം ചിലപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലെ റൂംസിലേക്കായിരിക്കും വീഴുക. ഇതൊക്കെ എങ്ങനെ വാസുദേവൻ അറിയാം? അത് മറ്റൊരു കഥ. പൂഴിമണ്ണിൽ കളിവീട് കെട്ടി കളിച്ചിരുന്ന കാലം തൊട്ടേ മനസ്സിലൊരു മോഹം ഉണ്ടായിരുന്നു. മാനം മുട്ട വലിപ്പമുള്ള ഒരുപാട് കെട്ടിടങ്ങൾ ഉണ്ടാക്കുക. എഞ്ചിനീയറിംഗ് കോളേജിൽ എത്തിയപ്പോ സ്വപ്നങ്ങൾക്ക് ചിറക് മുളക്കിയായിരുന്നു. ഓർക്കാപ്പുറത്തായിരുന്നു അച്ഛന്റെ മരണം. പഠിപ്പും മുടങ്ങി. കെട്ടിടങ്ങളും പ്ലാനുമെല്ലാം വെറുതെ മനസ്സിലിട്ട് താലോലിച്ചു. ആകാശ കൊട്ടാരം എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ. വാസുദേവൻ എന്തൊരു ടാലന്റാ. റാങ്ക് ഹോൾഡറായ ഞാൻ പോലും കാണാത്ത ഡിഫക്റ്റാ വാസുദേവൻ കണ്ടുപിടിച്ചത്. ഈ സ്കെച്ച് കണ്ടപ്പോ എനിക്ക് എന്തൊക്കെയോ ഐഡിയാസ് തോന്നുന്നു, ചിലപ്പോ അബദ്ധമാവാം. ഏയ് വാസുദേവൻ പറഞ്ഞോളൂ. ഉദ്യോഗം പോലും പണയം വെച്ച് നിന്റെ താളത്തിലൊത്ത് തുള്ളി എന്നോട് തന്നെ നീതി ചെയ്യണം. സത്യം പറയടാ കെൽമി, ഞാൻ പോലും അറിയാതെ ഇവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്ത് നീ എങ്ങോട്ടാ മറന്നേ? പ്ലീസ് ടെൽ മീ. അതിപ്പോ നീ അറിയണ്ട. ബിൽഡേഴ്സ് ഇന്ത്യയിലെ ചീഫ് ആർക്കിടെക്ട് പ്രകാശ് മേനോന്
പത്നി സമേതം സുഖമായി താമസിക്കാൻ മനോഹരമായ ഒരു സൗദ ഞാൻ ഏർപ്പാടാക്കി കഴിഞ്ഞു. മുകുന്ദൻ എന്ന് പേരുള്ള ഒരു എർത്തിന്റെ ആവശ്യം ഇനി എനിക്ക് അവിടെ ഇല്ല. നന്ദി കേട്ടവനെ. ബ്രിഡ്ജ് കടക്കുവോളം നാരായണ. ബ്രിഡ്ജ് കടന്നു കഴിഞ്ഞാൽ കൂരായണ അല്ലടാ. പൊളിക്കുവടാ, എല്ലാം ഞാൻ പൊളിക്കും. വിത്തിൻ 24 hours 20 minutes എരിവും പുളിയും ചേർത്ത് നിന്നെ പറ്റി ഇല്ലാത്ത കള്ളക്കഥകൾ പറഞ്ഞ് നിന്നെ ഞാൻ അവളുടെ മുമ്പിൽ തറ പറ്റിക്കും. യു വിൽ ബി എക്സ്പോസ്ഡ് ബ്ലഡി ഫൂൾ. യു ഫൂൾ. വേണ്ട, ബുദ്ധിമുട്ടണ്ട. അതിനു മുമ്പേ ഇത് പൊളിക്കാൻ ഞാൻ തന്നെ തീരുമാനമെടുത്തു കഴിഞ്ഞു. പ്രകാശ് മേനോൻ ബിൽഡേഴ്സിന്റെ ജോയിൻ ചെയ്യുന്നു. കാര്യങ്ങളെല്ലാം അനുവിനോട് വെട്ടിത്തുറന്ന് പറയുന്നു. ഇവിടെ 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 തുടക്കത്തിൽ ഒരു ഞെട്ടലുണ്ടാവുമെങ്കിലും ഇരു കൈ നീട്ടി അവളെന്നെ സ്വീകരിക്കുന്നു. അതിനിടയിൽ എനിക്കിട്ട് വെക്കാമെന്നുള്ള നിന്റെ പൂതി മനസ്സിലിരിക്കത്തുള്ള തെണ്ടി. അതിനിടെ എനിക്കിട്ട് പണിയാവുന്നുള്ള നിന്റെ പൂതി മനസ്സിലിരിക്കത്തേ ഉള്ളൂ. ബട്ട് മിസ് മുകുന്ദൻ, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും സ്നേഹബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നവനാണ് ഈ പ്രകാശ് മേനോൻ. അതുകൊണ്ടാണ് നിങ്ങൾ ഇട്ടിരിക്കുന്ന എന്റെ ഈ ഷർട്ടും പാന്റും വരെ ഞാൻ ഊരി മേടിക്കാം. എന്തെങ്കിലും അവിടെ ഒരു വേലക്കാരന്റെ വേക്കൻസി വരികയാണെങ്കിൽ ഞാൻ നിങ്ങൾ വിളിക്കാൻ മറക്കത്തില്ല. ഗുഡ് ബൈ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഞാൻ അനുവിനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. There is a sad news for you. പ്രകാശ് മേനോൻ ഉടനെ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. അയാൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് അനുവിനെ റിലീവ് ചെയ്യാൻ പറ്റില്ല. സർ, ഞാൻ പറയുന്നത്, അനുവിന്റെ ബുദ്ധിമുട്ടൊക്കെ എനിക്കറിയാം. ബട്ട് ഐ ആം ഹെൽപ്ലെസ്. സാർ എന്ന് വിചാരിച്ചാൽ എന്തെങ്കിലും. ഹലോ, വൺ മിനിറ്റ് പ്ലീസ്. എന്റെ നിസ്സഹായാവസ്ഥ അനു മനസ്സിലാക്കുന്നില്ല. ഹലോ. ഓ, വിത്ത് ഗ്രേറ്റ് പ്ലേഷർ. മിക്കവാറും ഇന്നലെ ജോയിൻ ചെയ്യാമെന്നാ പറഞ്ഞിരിക്കുന്നത്. അനു സ്കെച്ച് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് വെരിഫൈ ചെയ്യാൻ പ്രകാശ് മേനോൻ ഏൽപ്പിച്ചും കഴിഞ്ഞു. റിപ്പോർട്ട് തരാമെന്നാ പറഞ്ഞത്. യെസ്, ഈസ് വെരി ബ്രില്യന്റ്. ഓക്കെ. അനു ഇങ്ങനെ വറീഡ് ആയിട്ട് എന്താ കാര്യം? മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞല്ലേ, പ്രകാശ് മേനോനെ നേരിട്ട് കണ്ടു ഒന്ന് റിക്വസ്റ്റ് ചെയ്യാൻ. അപ്പൊ വാശിയും വൈരാഗ്യവും. ഇനിയും സമയമുണ്ട്. ഇനി കണ്ടിട്ട് പ്രയോജനമൊന്നുമില്ല. അയാൾ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്നാലും ഒരു അറ്റംപ്റ്റ് കൂടെ നടത്തി നോക്കണമെന്ന് എന്റെ അഭിപ്രായം. ദാ പ്രകാശ് മേനോന്റെ അഡ്രസ്, എംഡിയുടെ റൂമിൽ നിന്ന് കിട്ടിയതാ. തന്റെ കഷ്ടപ്പാടൊക്കെ കേൾക്കുമ്പോ ഒരു സിമ്പതി തോന്നി. ചിലപ്പോ അയാൾ ട്രിവാൻഡ്രത്തേക്ക് തന്നെ തിരികെ പോയാലോ. വാസുദേവൻ. പ്രകാശ് മേനോൻ. വാസുദേവൻ അഥവാ പ്രകാശ് മേനോൻ, പ്രകാശ് മേനോൻ അഥവാ വാസുദേവൻ, പ്രകാശ് മേനോൻ എങ്ങനെ വാസുദേവനായി, വാസുദേവൻ എങ്ങനെ പ്രകാശ് മേനോനായി, ഇതായിരിക്കും മാഡത്തിന്റെ കൺഫ്യൂഷൻ. ഓക്കെ, വിൽ ടെൽ. പ്രകാശ് മേനോൻ വാസുദേവൻ ആയതല്ല, ആകേണ്ടി വന്നത്. സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയതും മിസ് അനൂപ്പിള്ള തന്നെയാണ്. അതുകൊണ്ട് പ്രകാശ് മേനോൻ ഒന്നേ പറയാനുള്ളൂ, വാസുദേവനെ തെറ്റിദ്ധരിക്കരുത്, അയാൾ പാവമാണ്, നല്ലവനാണ്. പിന്നെ എന്തിനായിരുന്നു ഇങ്ങനത്തെ ഒരു കള്ളക്കളി എന്ന് ചോദിച്ചാൽ, There is only one answer. അതും പ്രകാശ് മേനോൻ തന്നെ പറയാം. Because I love you. You cheat? താൻ എന്താ പറഞ്ഞേ? ഇത്രയും നാൾ എന്നെ വിട്ടയാക്കുകയായിരുന്നല്ലേ. കള്ളക്കഥകൾ പറഞ്ഞ ഒരു വേലക്കാരന്റെ വേഷം കെട്ടി എന്റെ ചിക്കുമോളെ കയ്യിലെടുത്ത് താൻ ഈ നാടൻ കളിച്ചത് എന്തിനാണെന്ന കാര്യം എനിക്ക് അറിയണം. പറഞ്ഞല്ലോ, Because I love you. തന്റെ ഈ മാന്യതയ്ക്ക് പിന്നിലുള്ള വൃത്തികെട്ട മനസ്സ് ഞാൻ പുറത്തറിയിക്കും. ആൾമാറാട്ടം നടത്തിയതിന് തന്റെ പേര് ഞാൻ കംപ്ലൈന്റ് ചെയ്യും.
ബിൽഡേഴ്സ് ഇന്ത്യയിലെ ചീഫ് ആർക്കിടെക്ട് പ്രകാശ് മേനോന്റെ തനിനിറം എല്ലാവരും അറിയട്ടെ. അറിഞ്ഞോട്ടെ. But still, I love you, love you, love you. Bye. നസർക്ക് സാമുനെ ഭഗവാൻ തിരിമായോ. ഒരു കണക്ഷനും ഇല്ലാതെ പ്രകാശ് മേനൻ റെക്കമെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നോ, ഐ കോണ്ട് ബിലീവ് ദിസ്. സത്യമാണ് സർ, എനിക്കിതിൽ തിരുത്താനോ മാറ്റാനോ ഒന്നുമില്ല. ദിസ് ഇസ് ഫാന്റാസ്റ്റിക്. ഇതുപോലൊരു സ്കെച്ച് ചെയ്യാൻ സത്യം പറഞ്ഞാൽ എനിക്കൊന്നല്ല, നമ്മുടെ കമ്പനിയിലെ മറ്റോ ഒരു ആർക്കിടെക്ടിനും കഴിയുന്ന എനിക്ക് തോന്നുന്നില്ല. ദിസ് അനു പിള്ളൈ ഇസ് റിയലി എ ജീനിയസ്. എനിവേ, അനു വിൽ ബി വെരി ഹാപ്പി ടു ഹിയർ ദിസ്. ഇത്ര പെട്ടെന്ന് പ്രകാശ് ഇത് വെരിഫൈ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. എത്രയും പെട്ടെന്ന് ഇത് ഇവിടെ എത്തിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആവശ്യമായിരുന്നു. സ്കെച്ച് മാത്രമല്ല ഇത്. പ്രകാശ്, എന്താ ഇത്? Are you mad? No, sir. Absolutely no. അനു പിള്ളയെ പോലെ ഇത്ര എഫിഷ്യന്റ് ആയിട്ടുള്ള ആർക്കിടെക്ട് ഉള്ളപ്പോ ഇനി എന്റെ ആവശ്യം ഇവിടെ ഉണ്ടെന്ന് തോന്നില്ല. നോ, പ്രകാശ് എന്നിൽ നിന്ന് എന്തോ വിളിക്കുന്നു. പറയൂ, പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനത്തിന് കാരണം? കമ്പനിയുടെ ഗുഡ് ബുക്സിൽ അടിവരയിട്ട് സ്ഥാനം പിടിച്ച പ്രകാശ് മേനോന്റെ പുറംപൂച്ച് മാത്രമേ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളൂ. ഹീസ് എ ചീപ്പ് വുമനൈസർ. വഴിയരികിൽ കിന്നാരം പറയാൻ നിൽക്കുന്ന പൂവാലമാർക്ക് ഇയാളെക്കാൾ അന്തസ്സുണ്ടാവും. അനു, പ്ലീസ്. സോറി സർ, അയാളെ കുറിച്ച് പറയാൻ ഇനിയും ഒരുപാട് വാക്കുകൾ വേണ്ടിവരും, പക്ഷെ എന്റെ സംസ്കാരം അതിന് അനുവദിക്കുന്നില്ല. അനു പറയുന്നത് പോലെ പ്രകാശ് മേനൻ ഒരു വേലക്കാരന്റെ വേഷം കെട്ടിയെന്ന് വെച്ച് അയാൾ എങ്ങനെ ഒരു വുമനൈസർ ആകും? എടോ, മനസ്സിൽ ഇഷ്ടം തോന്നുമ്പോ അത് പ്രകടിപ്പിക്കുവാൻ പലരും പല വഴി കണ്ടെത്തും. പ്രകാശ് ഇങ്ങനൊരു വഴി കണ്ടെത്തി. തന്റെ സ്നേഹം നേടാൻ അല്ലെങ്കിൽ പിന്നെ സ്വന്തം നിലയും വിലയും മറന്ന് ഇങ്ങനൊരു വേഷം കെട്ടിയുകൊണ്ട് പ്രകാശിന് എന്താ നേട്ടം? സഹായമല്ലാതെ എന്ത് ദ്രോഹമാ തന്നോട് അയാൾ ചെയ്തിട്ടുള്ളത്? അനു, സ്നേഹം വിശുദ്ധമായ ഒരു വികാരമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ യഥാർത്ഥ സ്നേഹം എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഹൃദയം ഉണ്ടാകണം. തനിക്കതില്ലാതെ പോയി. പ്രകാശിനെ കുറിച്ച് എനിക്കിപ്പോൾ കൂടുതൽ മതിപ്പാണ് തോന്നുന്നത്. ഇനി തന്റെ കണ്ണിൽ അയാൾ ചെയ്ത തെറ്റാണെങ്കിൽ തന്നെ അതിനുള്ള പ്രായശ്ചിത്തം അയാൾ ചെയ്തു കഴിഞ്ഞു. ദാ അയാളുടെ രാജിക്കത്ത്. ഇവിടെയും ജയം തനിക്കാണ്. ഒരു ട്രാൻസ്ഫറിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. I love you, love you, love you. ആത്മാർത്ഥ സ്നേഹത്തിന്റെ ആഴവും പരപ്പും അറിയാതെ പുറംകാലിലോട്ട് തട്ടിത്തെറിപ്പിച്ചിട്ട് ഇപ്പൊ പ്രകാശ് മേനോൻ അന്വേഷിച്ചു വന്നിരിക്കുന്നു. അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോയി. കാറിലാ പോയിരിക്കുന്നത്? ഇപ്പൊ തോപ്പുംപടി പാലം കഴിഞ്ഞു കാണും. ബൈപ്പാസ് വഴി നൂത്ത് പിടിച്ചാ അരൂരെത്തുമ്പോ പിടിച്ചടക്കാം. ചെല്ലു ചെല്ലു. ആ, നോക്കി നിൽക്കാതെ കസരെടുത്ത് കേട്ടോ.
വേഗമാകട്ടോ. ആ ചരടുകൊണ്ട് ഭംഗിയായിട്ട് കെട്ടണം. Excuse me. ഭഗവാൻ തെരീമായാ